നമസ്കാരം. 10th നമ്പർ പ്രിലിം എക്സാമിന് വേണ്ടി നമ്മൾ തുടക്കം കുറിച്ച സൗജന്യ വീഡിയോ ക്ലാസ്സുകൾ നാം ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 12th ക്ലാസ് ആണ്. ബയോളജി എന്ന് പറയുന്ന ടോപ്പിക്കിലെ 4th ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. നാഡീവ്യവസ്ഥ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാഡീവ്യവസ്ഥ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗം കൂടിയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നാഡീവ്യവസ്ഥ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തി നിരവധി ചോദ്യങ്ങൾ പി എസ് സി പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. SCERT ടെസ്റ്റ് ബുക്കുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം പരീക്ഷ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് 10th ബയോളജിയിലെ 1st ചാപ്റ്ററായ നാഡീവ്യവസ്ഥയെക്കുറിച്ചാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ 10th ലെവൽ പ്രിലിം എക്സാമിന് വേണ്ടി പുറത്തിറങ്ങിയ പ്രധാനപ്പെട്ട റാങ്ക് ഫയലുകളിൽ നിന്ന് എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇതോടൊപ്പം തന്നെ പരിചയപ്പെടുത്തി പോകുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളും, ഒന്ന് റാങ്ക് ഫയലിലുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ SCERT ടെസ്റ്റ് ബുക്കിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ കവർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്കിലൂടെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പ് തരുന്നു, ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, നാഡീവ്യവസ്ഥ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രിലിമിനറി എക്സാമിന് ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, ഈ പറയുന്ന 4 വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് ഉറപ്പായിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. കാരണം അത്രത്തോളം അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ പറഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക്, അതായത് ഇന്നത്തെ ഈ ഒരു ക്ലാസ് അവസാനിക്കുമ്പോൾ നാഡീവ്യവസ്ഥ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് പൂർണ്ണമായിട്ടും അവസാനിക്കും. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് സുഷുപ്തിയെക്കുറിച്ചും അതോടൊപ്പം തന്നെ സ്വതന്ത്ര നാഡീവ്യവസ്ഥയെക്കുറിച്ചുമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാഡീവ്യവസ്ഥയുടെ 2 വിഭാഗങ്ങളാണ് കേന്ദ്ര നാഡീവ്യവസ്ഥയെന്നും പെരിഫറൽ നാഡീവ്യവസ്ഥ എന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൽ കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ ഉൾപ്പെടുന്നതാണ് മസ്തിഷ്കവും അതുപോലെ തന്നെ സുഷുപ്നിയും. കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്തി. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് സുഷുപ്നിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. SCERT ടെസ്റ്റ് ബുക്കിൽ സുഷുപ്നിയുമായി ബന്ധപ്പെട്ട് ഒരു പി എസ് സി പരീക്ഷയ്ക്ക് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മളിവിടെ ഒന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതിനുശേഷം SCERT ടെസ്റ്റ് ബുക്കിൽ സ്വതന്ത്ര നാഡീവ്യവസ്ഥ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടിട്ട് ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ള 11 ക്ലാസ്സുകളുണ്ട് നമ്മുടെ 10th ലെവൽ പ്രിലിം എക്സാമിനായിട്ട്. ആ ക്ലാസ്സുകളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് ഈ പറയുന്ന 10th ലെവൽ പ്രിലിം എക്സാമിൻ്റെ എല്ലാ ക്ലാസ്സുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ക്ലാസ്സുകളെല്ലാം കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. നമ്മളിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് സുഷുപ്നയെക്കുറിച്ചാണ്. സുഷുപ്ന എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നത് മെഡുല ഒബ്ലിഗേറ്റയുടെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് സുഷുപ്ന എന്നതാണ്. മെഡുല ഒബ്ലിഗേറ്റയുടെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് സുഷുപ്ന. നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു മസ്തിഷ്കം എന്ന് പറയുന്ന ടോപ്പിക് പരിചയപ്പെടുത്തിയപ്പോൾ മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മെഡുല ഒബ്ലിഗേറ്റ എന്ന് പറയുന്നത്. മനുഷ്യരീതിയിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമേതെന്ന് ചോദിച്ചാലും, ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമേതെന്ന് ചോദിച്ചാലും, ഛർദി, തുമ്മൽ, ചുമ എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമേതെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരുന്നത് മെഡുല ഒബ്ലിഗേറ്റയാണ്. മെഡുല ഒബ്ലിഗേറ്റയുടെ ആകൃതി നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ദണ്ഡാകൃതിയാണ്. ആ മെഡുല ഒബ്ലിഗേറ്റയുടെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് സുഷുപ്ന എന്ന കാര്യം ഓർത്തിരിക്കുക. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം, സുഷുപ്നയുമായിട്ട് യോജിച്ചിരിക്കുന്ന മസ്തിഷ്ക ഭാഗമേത്? സുഷുപ്നയുമായിട്ട് യോജിച്ചിരിക്കുന്ന മസ്തിഷ്ക ഭാഗമേതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മെഡുല ഒബ്ലിഗേറ്റയാണ്. അപ്പം മനുഷ്യ ശരീരം എടുക്കുന്നു, മനുഷ്യ ശരീരത്തിലെ മസ്തിഷ്കം എടുക്കുന്നു, ആ മസ്തിഷ്കത്തിലെ മെഡുല ഒബ്ലിഗേറ്റ എടുക്കുന്നു, ആ മെഡുല ഒബ്ലിഗേറ്റയ്ക്ക് തുടർച്ചയായിട്ട് വരുന്ന ഭാഗമാണ് എന്ന് പറയുന്നത് സുഷുപ്ന എന്ന് പറയുന്നത്. ആ സുഷുപ്ന എന്ന് പറയുന്നത് എന്താണ്? മെഡുല ഒബ്ലിഗേറ്റയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എങ്ങനെയാണ്, സുഷുപ്നയുമായിട്ട് യോജിച്ചിരിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ഉത്തരമായിട്ട് വരേണ്ടത് മെഡുല ഒബ്ലിഗേറ്റയാണെന്ന കാര്യം ഓർത്തിരിക്കുക. 2nd പോയിന്റ്, സുഷുപ്ന നട്ടലിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. സുഷുപ്ന എന്തിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു? നട്ടലിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഒരു ചിത്രത്തിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും സുഷുപ്ന എന്തിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു? നട്ടലിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ സുഷുപ്ന സ്ഥിതി ചെയ്യുന്ന നട്ടലിലെ ഭാഗം പറയുകയാണെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരിക ന്യൂറൽ കനാലാണ്. സുഷുപ്ന സ്ഥിതി ചെയ്യുന്ന നട്ടലിലെ ഭാഗം ചോദിക്കുകയാണെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ട ഏതാണ്? ന്യൂറൽ കനാൽ എന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക. പരിചയപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ സുഷുപ്നയെക്കുറിച്ചാണ് പരിചയപ്പെട്ടത്. മെഡുല ഒബ്ലിഗേറ്റയുടെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് സുഷുപ്ന എന്ന് പരിചയപ്പെട്ടു. പരീക്ഷയ്ക്ക് ചോദിക്കാം, സുഷുപ്നയുമായിട്ട് യോജിച്ചിരിക്കുന്ന മസ്തിഷ്ക ഭാഗം എന്ന് ചോദിച്ചാൽ മെഡുല ഒബ്ലിഗേറ്റയാണ്. സുഷുപ്ന നട്ടലിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ സുഷുപ്ന സ്ഥിതി ചെയ്യുന്ന നട്ടലിലെ ഭാഗം ചോദിക്കുകയാണെങ്കിൽ ന്യൂറൽ കനാലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇവിടെ നൽകിയിരിക്കുന്ന ചെറിയൊരു പാരഗ്രാഫാണ്, നവജാത ശിശുവിൻ്റെ സുഷുപ്ന നട്ടലിൻ്റെ താഴെ അഗ്രം വരെ നീണ്ടു കിടക്കുന്നു, എന്നാൽ മുതിർന്നവരുടേത് നട്ടലിൻ്റെ മധ്യഭാഗം വരെ മാത്രമേ ഉള്ളൂ. കാരണം എന്താണ്? നട്ടിൽ വലതിനനുസൃതമായിട്ട് സുഷുപ്ന എന്ത് ചെയ്യുന്നില്ല? വളരുന്നില്ല എന്ന കാര്യം ഓർത്തിരിക്കാം. ഇപ്പം നവജാത ശിശു എടുക്കുകയാണെങ്കിൽ അവിടെ സുഷുപ്ന എന്ന് പറയുന്നത് നട്ടലിൻ്റെ താഴെ അഗ്രം വരെയാണ് നീണ്ടു കിടക്കുന്നത്. ആ നവജാത ശിശു വളർന്ന് മുതിർന്ന ഒരു പൗരനൊക്കെ ആയിട്ട് മാറുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? നട്ടിൽ വളരുന്നുണ്ട്,
പക്ഷേ അതിനനുസൃതമായിട്ട് എന്ത് വളരുന്നില്ല, സുഷുപ്ന വളരുന്നില്ല. അതുകൊണ്ട് തന്നെ മുതിർന്നവരെ കേസ് എടുക്കുകയാണെങ്കിൽ നട്ടലിൻ്റെ മധ്യഭാഗം വരെ മാത്രമേ എന്തുള്ളൂ, സുഷുപ്ന ഉള്ളൂ എന്ന കാര്യം ഓർത്തിരിക്കുക. നവജാത ശിശുവിൻ്റെ സുഷുപ്ന നട്ടലിൻ്റെ താഴെ അഗ്രം വരെ നീണ്ടു കിടക്കുന്നു, എന്നാൽ മുതിർന്നവരേത് നട്ടലിൻ്റെ മധ്യഭാഗം വരെ മാത്രമേ ഉള്ളൂ. കാരണം നട്ടൽ വളരുന്നതിനനുസൃതമായിട്ട് എന്ത് വളരുന്നില്ല, സുഷുപ്ന വളരുന്നില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് വരാം. മസ്തിഷ്കത്തെ പോലെ തന്നെ സുഷുപ്നയും മെനിജസ് കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ മസ്തിഷ്കം എന്ന് പറയുന്ന ഭാഗം പരിചയപ്പെട്ടപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ഒരു ടേമാണിത് മെനിഞ്ചസ് എന്ന് പറയുന്ന ടേം. എന്തായിരുന്നു നമ്മൾ അവിടെ പരിചയപ്പെട്ടത്? മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന മൂന്ന് സ്തരത്താൽ നിർമ്മിതമായിട്ടുള്ള ആവരണമാണ് എന്തെന്ന് പറയുന്നത്, മെനിഞ്ചസ് എന്ന് പറയുന്നത്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന മൂന്ന് സ്തരത്താൽ നിർമ്മിതമായ ആവരണത്തെയാണ് നാം എന്തെന്ന് പറഞ്ഞത്, മെനിഞ്ചസ് എന്ന് പറയുന്നത്. ആ മെനിഞ്ചസ് കൊണ്ട് എന്തിനേയും പൊതിയുന്നുണ്ട്, അല്ലെങ്കിൽ എന്തിനേയും ആവരണം ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന സുഷുപ്നയും ആവരണം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്രനാളി വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന മസ്തിഷ്കം, അതുപോലെ തന്നെ സുഷുപ്ന, ഈ രണ്ടെണ്ണത്തെയും എന്തുകൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു, മൂന്ന് സ്തരത്താൽ നിർമ്മിതമായ മെനിഞ്ചസ് കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു. മസ്തിഷ്കത്തെ പോലെ തന്നെ സുഷുപ്നയും മെനിഞ്ചസ് കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു, ആവരണം ചെയ്തിരിക്കുന്നു. സുഷുപ്നയിലെ ഉള്ളിലെ സെൻട്രൽ കനാൽ എന്ന ചാലിലും സെറിബ്രോ സ്പൈനൽ ദ്രവമുണ്ട് എന്ന കാര്യം ഓർക്കുക. നമ്മൾ പരിചയപ്പെട്ടിരുന്നു മെനിഞ്ചസിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവമാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം എന്ന് പരിചയപ്പെട്ടു. അവിടെ തന്നെ നമ്മൾ പരിചയപ്പെട്ടു മസ്തിഷ്കങ്ങൾക്ക് പോഷകഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുകയും മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുകയും മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ദ്രവമാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം എന്ന് പരിചയപ്പെട്ടു. ആ സെറിബ്രോ സ്പൈനൽ ദ്രവം എവിടെയുമുണ്ട്? ഈ പറയുന്ന സുഷുപ്നയിലെ സെൻട്രൽ കനാൽ എന്ന ചാലിലും എന്തുണ്ട്? സെറിബ്രോ സ്പൈനൽ ദ്രവം ഉണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ്, സുഷുപ്നി എടുക്കുന്നു, ആ സുഷുപ്നിയുടെ സെൻട്രൽ കനാൽ എന്ന് പറയുന്ന ചാലിലും എന്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്? സെറിബ്രോ സ്പൈനൽ ദ്രവം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ പേര് തന്നെ നമുക്ക് അതിൽ നിന്ന് കിട്ടും. സെറിബ്രോ, സെറിബ്രം, അതുപോലെ തന്നെ സ്പൈനൽ, സ്പൈനൽ കോഡ്, ആ ഒരു രീതിയിൽ നമുക്ക് പറയാം സെറിബ്രോ സ്പൈനൽ ദ്രവം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുന്നത് സുഷുപ്നിയാണ്. സുഷുപ്നയെ എന്തുകൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു? മെനിഞ്ചസ് കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു. മസ്തിഷ്കത്തെ എന്തുകൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു? മെനിഞ്ചസ് കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു. മെനിഞ്ചസിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്, മൂന്ന് സ്തരമുള്ള പാളിയാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. മസ്തിഷ്കത്തെയും സുഷുപ്നയും ആവരണം ചെയ്തിരിക്കുന്ന മൂന്ന് സ്തരമുള്ള പാളിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഇനി സുഷുപ്നയുടെ ഉള്ളിലെ സെൻട്രൽ കനാൽ എന്ന ചാലിലും അതോടൊപ്പം തന്നെ നമ്മൾ പരിചയപ്പെട്ടു മെനിഞ്ചസിലും എന്തുണ്ട്, സെറിബ്രോ സ്പൈനൽ ദ്രവമുണ്ടെന്ന കാര്യം ഓർക്കാം. അപ്പോൾ എന്താണ്, മസ്തിഷ്കത്തിലെ മെനിഞ്ചസിനുള്ളിലും അതോടൊപ്പം തന്നെ സുഷുപ്നയുടെ ഉള്ളിലെ സെൻട്രൽ കനാൽ ചാലിലും എന്ത് കാണപ്പെടുന്നുണ്ട്, സെറിബ്രോ സ്പൈനൽ ദ്രവം കാണപ്പെടുന്നുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി സുഷുപ്നയുടെ ബാഹ്യഭാഗത്ത് വൈറ്റ് മാറ്ററും ആന്തരഭാഗത്ത് ഗ്രേ മാറ്ററും കാണപ്പെടുന്നു. ഈ രണ്ട് ടേമുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ മസ്തിഷ്കം എന്ന് പറയുന്ന ഭാഗം പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞതാണ്. പക്ഷേ അവിടെ നിന്ന് എന്തെല്ലാം വ്യത്യാസമാണ് ഇവിടെ ഉള്ളത് എന്ന കാര്യം ഓർത്തിരിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവിടെ ഉൾപ്പെടുത്താൻ പറ്റിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം കൂടിയാണിത്. അതായത് നമ്മൾ സുഷുപ്നി എടുക്കുന്നു, നമ്മൾ എന്തെടുക്കുന്നു, സുഷുപ്നി എടുക്കുന്നു. ആ സുഷുപ്നിയുടെ ബാഹ്യഭാഗത്ത് വൈറ്റ് മാറ്ററും അതേസമയത്ത് ആന്തരഭാഗത്ത് എന്താണ്, ഗ്രേ മാറ്ററും കാണപ്പെടുന്നു. നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടതാണ് നാഡികൾ എന്ന് പറയുന്ന ടോപ്പിക്ക്. നമ്മൾ പരിചയപ്പെട്ടപ്പോൾ അവിടെ നമ്മൾ വൈറ്റ് മാറ്ററിനെ കുറിച്ചും ഗ്രേ മാറ്ററിനെ കുറിച്ചും നമ്മൾ പരിചയപ്പെട്ടു. എന്താണ്, തലച്ചോറിലെയും സുഷുപ്നയിലെയും മൈലിൻ ഷീറ്റ് ഉള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗത്തെ നമ്മൾ വൈറ്റ് മാറ്റർ എന്ന് പറയുന്നു. എന്താണ് പരിചയപ്പെട്ടത്, തലച്ചോറിലെയും സുഷുപ്നയിലെയും മൈലിൻ ഷീറ്റ് ഉള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗത്തെ നമ്മൾ വൈറ്റ് മാറ്റർ എന്നും, അതോടൊപ്പം തന്നെ കോശ ശരീരവും മൈലിൻ ഷീറ്റും ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗത്തെ നാം ഗ്രേ മാറ്റർ എന്നും പറയുന്നു. അതായത് പൊതുവെ മൈലിൻ ഷീറ്റ് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗത്തെ നാം ഗ്രേ മാറ്റർ എന്നും പറയുന്നു. മൈലിൻ ഷീറ്റിൻ്റെ നിറമൊക്കെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു വെള്ള നിറമാണ്. അപ്പോൾ ആ വെള്ള നിറമുള്ളതുകൊണ്ട് വൈറ്റ് മാറ്റർ എന്ന് നമ്മൾ പറയുന്നു. തലച്ചോറിലും സുഷുപ്നയിലും മൈലിൻ ഷീറ്റ് ഉള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത്. അതേസമയത്ത് കോശ ശരീരവും മൈലിൻ ഷീറ്റും ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗം, അതിനെ നമ്മൾ ഗ്രേ മാറ്റർ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, ഈ പറയുന്ന സുഷുപ്നിയുടെ കേസിലേക്ക് വരുമ്പോൾ ബാഹ്യഭാഗത്ത്, സുഷുപ്നിയുടെ കേസിലേക്ക് വരുമ്പോൾ ബാഹ്യഭാഗത്താണ് എന്ത് കാണപ്പെടുന്നത്, വൈറ്റ് മാറ്റർ കാണപ്പെടുന്നത്. ആന്തരഭാഗത്താണ് എന്ത് കാണപ്പെടുന്നത്, ഗ്രേ മാറ്റർ കാണപ്പെടുന്നത്. പക്ഷെ നമ്മൾ മസ്തിഷ്കത്തിൻ്റെ കേസിലേക്ക് വരുമ്പോൾ അവിടെ ഈ കോർട്ടെക്സ് എന്ന് പറയുന്നത് എന്താണ്, ബാഹ്യഭാഗമാണ്. മെഡുല എന്ന് പറയുന്നത് എന്താണ്, ആന്തരഭാഗമാണ്. പ്രത്യേകം ശ്രദ്ധിക്കൂ, ബാഹ്യഭാഗത്ത് ഗ്രേ മാറ്റർ ആണ് കാണപ്പെടുന്നത്. ഇവിടെ നോക്കൂ, ബാഹ്യഭാഗത്ത് വൈറ്റ് മാറ്റർ ആണ് കാണപ്പെടുന്നത്. ഇവിടെ നോക്കൂ, ആന്തരഭാഗം അതായത് മെഡുല എന്നാണ് പറയുന്നത്, അവിടെ എന്ത് കാണപ്പെടുന്നു, വൈറ്റ് മാറ്റർ ആണ് കാണപ്പെടുന്നത്. ഇവിടെ നോക്കൂ, ആന്തരഭാഗത്ത് ഗ്രേ മാറ്റർ ആണ് കാണപ്പെടുന്നത്.
അപ്പോൾ എന്താണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു. അപ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. ഇപ്പം നമ്മളിവിടെ സുഷുപ്ന അതുപോലെ തന്നെ മസ്തിഷ്കം എന്ന് എടുക്കുന്നു. അതിൽ ഞാൻ മസ്തിഷ്കം എടുക്കുകയാണ്. മസ്തിഷ്കത്തിൻ്റെ ആന്തരഭാഗം എടുക്കുന്നു. മസ്തിഷ്കത്തിൻ്റെ ആന്തരഭാഗത്ത് എന്താണ് കാണപ്പെടുന്നത്? അവിടെ കാണപ്പെടുന്നത് വൈറ്റ് മാറ്റർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അതേസമയത്ത് സുഷുപ്നിയുടെ ആന്തരഭാഗത്ത് എന്ത് കാണപ്പെടുന്നു? ഗ്രേ മാറ്റർ ആണ് കാണപ്പെടുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സുഷുപ്നിയിൽ വരുന്നത് എന്ന് പഠിച്ചു വെച്ചാൽ മതി. രണ്ടും പഠിക്കരുത്. ഏതെങ്കിലും ഒന്ന് പഠിക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് മറ്റേതിൽ വരുന്നതെന്ന് പഠിക്കുക. രണ്ടും പഠിച്ചു വെച്ചാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിപ്പോവും. ഒന്ന് പഠിക്കുക. എന്താണ്? ഏതെങ്കിലും ഒന്ന്. ഇപ്പോൾ മസ്തിഷ്കം എടുക്കുന്നു. മസ്തിഷ്കത്തിൻ്റെ ആന്തരഭാഗത്ത് എന്ത് വരുന്നു? വൈറ്റ് മാറ്റർ വരുന്നു. മസ്തിഷ്കത്തിൻ്റെ ബാക്കിഭാഗത്ത് എന്ത് വരുന്നു? ഗ്രേ മാറ്റർ വരുന്നു. അപ്പോൾ നിങ്ങളോട് സുഷുപ്ന ചോദിക്കുകയാണ്, എന്ത് വരും? സുഷുപ്നി എടുക്കുന്നു. സുഷുപ്നിയുടെ ആന്തരഭാഗത്ത് എന്ത് വരുന്നു? ഗ്രേ മാറ്റർ വരുന്നു. സുഷുപ്നിയുടെ ബാക്കി ഭാഗത്ത് എന്ത് വരുന്നു? വൈറ്റ് മാറ്റർ വരുന്നു. അപ്പോൾ എന്താണോ നമ്മൾ മസ്തിഷ്കത്തിൽ പഠിച്ചത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരുന്നത്, സുഷുപ്നയിൽ വരുന്നത് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് സുഷുപ്നയെ എന്തുകൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു? മെനിഞ്ചസ് കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു. സുഷുപ്നയുടെ ഉള്ളിലെ സെൻട്രൽ കനാലിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? സെറിബ്രോ സ്പൈനൽ ദ്രവം കാണപ്പെടുന്നുണ്ട്. സുഷുപ്നയുടെ ബാഹ്യഭാഗത്ത് വൈറ്റ് മാറ്ററും ആന്തരഭാഗത്ത് ഗ്രേ മാറ്ററും കാണപ്പെടുന്നു. നേരെ തിരിച്ചാണ് മസ്തിഷ്കത്തിൽ വരുന്നത്. മസ്തിഷ്കത്തിൻ്റെ ബാഹ്യഭാഗത്ത് ഗ്രേ മാറ്ററും അതുപോലെ തന്നെ ആന്തരഭാഗത്ത് എന്തും വരുന്നുണ്ട്? വൈറ്റ് മാറ്ററും വരുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SCERT ടെസ്റ്റ് ബുക്കുകൾ കൃത്യമായിട്ട് പറയുന്ന പോയിന്റുകളായി പരിചയപ്പെടുത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വരുന്ന പരീക്ഷയിൽ ഇതൊക്കെ എടുത്തെടുത്തെടുത്ത് ചോദിക്കാം. അപ്പോൾ അത് മനസ്സിലാക്കി വേണം പഠിക്കാൻ. ഒരു SCERT ടെസ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ എപ്പോഴും നമ്മൾ വെറുതെ വായിച്ചു പോരുത്. ഓരോ ചെറിയ ചെറിയ പാരഗ്രാഫ് വായിക്കുമ്പോഴും അതിൽ നിന്ന് എന്തെല്ലാം തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും എന്ന് സ്വയം ഒന്ന് വിലയിരുത്തിയ ശേഷം മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പാടുള്ളൂ, അടുത്ത പാരഗ്രാഫിലേക്ക് പോകാൻ പാടുള്ളൂ. കാരണം എന്തെന്ന് വെച്ചാൽ SCERT ടെസ്റ്റ് ബുക്ക് നമ്മൾ വായിച്ച് വായിച്ച് പോകുമ്പോൾ കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ മുമ്പ് പഠിച്ച കാര്യങ്ങളൊക്കെ പറന്നു പോയേക്കാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ചോദ്യങ്ങൾ എന്തൊക്കെ ചോദിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വായിക്കുകയാണെങ്കിൽ, ഇപ്പോൾ പുതുതായിട്ട് ചോദിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ സ്വയം നിങ്ങളൊന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ, ഒരിക്കലും നിങ്ങൾ പിന്നെ ആ ഒരു ഭാഗത്ത് നിന്ന് ഒരു പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ തന്നെ അതിൻ്റെ ഉത്തരത്തിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ, ഇപ്പോൾ നോട്ട് വായിക്കുകയാണെങ്കിലും അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയാണെങ്കിലും SCERT അല്ലെങ്കിൽ ഗൈഡ് വായിക്കുകയാണെങ്കിലും ഒക്കെ നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഇവിടെ ആ വ്യത്യാസം അറിഞ്ഞിരിക്കണം. സുഷുപ്ന എന്ന് പറയുന്ന ഈ ഒരു ഭാഗം നമ്മൾ പഠിക്കുന്നു. മസ്തിഷ്കം പഠിക്കാതെ സുഷുപ്നയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ആർക്കും മനസ്സിലാവില്ല. അതുപോലെ തന്നെ മസ്തിഷ്കം എന്ന് പറയുന്നത് നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ്. നാഡീവ്യവസ്ഥയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഒന്നും രണ്ടും ക്ലാസ്സുകളിൽ പരിചയപ്പെടുത്തിയത്. അത് പഠിക്കാതെ ഈ രണ്ട് ടോപ്പിക്കിലേക്ക് വന്നാൽ ഒന്നും മനസ്സിലാവില്ല. കാരണം പരീക്ഷ എന്ന് പറയുന്നത് ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇനി ചോദിക്കുക. സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയോ എന്നത് കൃത്യമായിട്ട് അനാലിസ് ചെയ്യുകയാണ് PSC ചെയ്യുന്നത് ഇപ്പോഴത്തെ ചോദ്യപേപ്പറിലൂടെ. അതുകൊണ്ട് തന്നെ പ്രത്യേകം പഠിച്ചു വെക്കണം എല്ലാ കാര്യങ്ങളും. സുഷുപ്നയുടെ ബാഹ്യഭാഗത്ത് വൈറ്റ് മാറ്റർ കാണുന്നെങ്കിൽ സെർബ്രത്തിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നേരെ തിരിച്ചു വരും, അവിടെ ഗ്രേ മാറ്റർ ആണ്. ആന്തരഭാഗത്ത് ഈ പറയുന്ന സുഷുപ്നയിൽ ഗ്രേ മാറ്റർ ആണെങ്കിൽ സെർബ്രത്തിൻ്റെ കേസിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ്? വൈറ്റ് മാറ്റർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് അടുത്തായിട്ട് ഈ ഒരു ടോപ്പിക്കിൽ പരിചയപ്പെടാനുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് ഇത് സെൻട്രൽ കനാലുണ്ട്, ആ സെൻട്രൽ കനാലിലാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉള്ളത്. നോക്കുക, ഇവിടെ എന്താണ്? ഈ സുഷുപ്നിയുടെ ആന്തരഭാഗമാണ്, അവിടെ എന്ത് കാണപ്പെടുന്നു? ഗ്രേ മാറ്റർ കാണപ്പെടുന്നു. അതുപോലെ തന്നെ ഇത് ബാഹ്യഭാഗമാണ്, അവിടെ എന്ത് കാണപ്പെടുന്നു? വൈറ്റ് മാറ്റർ കാണപ്പെടുന്നു. അപ്പോൾ എന്താണ്? സുഷുപ്നി എടുക്കുന്നു, സുഷുപ്നിയുടെ ആന്തരഭാഗം എടുക്കുന്നു, അവിടെ എന്ത് കാണപ്പെടുന്നു? ഗ്രേ മാറ്റർ കാണപ്പെടുന്നു. അതേസമയത്ത് ബാഹ്യഭാഗം എടുക്കുന്നു, അവിടെ എന്ത് കാണപ്പെടുന്നു? വൈറ്റ് മാറ്റർ കാണപ്പെടുന്നു. അതേസമയത്ത് മസ്തിഷ്കം എടുക്കുന്നു, മസ്തിഷ്കത്തിൻ്റെ ആന്തരഭാഗത്ത് എന്ത് കാണപ്പെടുന്നു? വൈറ്റ് മാറ്റർ കാണപ്പെടുന്നു. അതേപോലെ തന്നെ ബാഹ്യഭാഗത്ത് എന്ത് കാണപ്പെടുന്നു? ഗ്രേ മാറ്റർ കാണപ്പെടുന്നു. എന്നീ കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് സുഷുപ്നയിൽ നിന്നും 31 ജോഡി സുഷുപ്നാനാഡികൾ പുറപ്പെടുന്നു. സുഷുപ്നയിൽ നിന്ന് 31 ജോഡി സുഷുപ്നാനാഡികൾ പുറപ്പെടുന്നു. ഓരോ സുഷുപ്നാനാഡിയും ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട് എന്നിവ ചേർന്നുണ്ടാകുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാഡികളെക്കുറിച്ച് കൃത്യമായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നാഡിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ടോട്ടൽ നമ്മുടെ ശരീരത്തിൽ എത്ര നാഡികളുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 43 ജോഡി നാഡികളുണ്ടെന്ന് നമ്മളവിടെ പരിചയപ്പെടുത്തി കഴിഞ്ഞിരുന്നു. അവ നാഡികളെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിരുന്നു. എന്തൊക്കെയാണ്? സുഷുപ്നാനാഡി എന്നും ശിരോനാഡി എന്നും. ശിരോനാഡി എന്ന് പറയുന്നത് 12 ജോഡിയും, അതേസമയത്ത് സുഷുപ്നാനാഡി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടു 31 ജോഡിയും. അങ്ങനെ മൊത്തം 43 ജോഡി നാഡികളാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ളത് എന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഈ പറയുന്ന 31 ജോഡി സുഷുപ്നാനാഡികൾ പുറപ്പെടുന്നു. എവിടെ നിന്ന് പുറപ്പെടുന്നു? സുഷുപ്നയിൽ നിന്ന് പുറപ്പെടുന്നു. അപ്പോൾ സുഷുപ്നാനാഡികൾ 31 ജോഡി സുഷുപ്നയിൽ നിന്ന് പുറപ്പെടുന്നു. ശിരോനാഡികൾ നമ്മുടെ മസ്തിഷ്ക ഭാഗങ്ങളിൽ നിന്നും പുറപ്പെടുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? ഓരോ സുഷുപ്നാനാഡിയും ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട് എന്നിവ ചേർന്നുണ്ടാകും. നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും ഇതാണ് സുഷുപ്നാനാഡി എന്ന് കാണിച്ചിരിക്കുന്നത്. അതിനെന്താണ്? ഇതുപോലുള്ള രണ്ട് റൂട്ടുകളാൽ എന്താണ് നിർമ്മിതമാണ്. അവയാണ് എന്ത്? വെൻട്രൽ റൂട്ടും അതുപോലെ തന്നെ ഡോർസൽ റൂട്ടും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതെന്താണ് ഡോർസൽ റൂട്ട്, ഇതെന്താണ് വെൻട്രൽ റൂട്ട്.
ഇനി അവയുടെ പ്രത്യേകത എന്താണെന്നാണ് പരിചയപ്പെടുന്നത്. സംവേദ ആവയങ്ങൾ ഡോർസൽ റൂട്ടിലൂടെ സുഷുമ്നയിലേക്ക് എത്തുന്നു, പ്രേരക ആവയങ്ങൾ വെൻട്രൽ റൂട്ടിലൂടെ പുറത്തേക്കും വഹിക്കുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് സംവേദ നാഡികളും അതുപോലെ തന്നെ പ്രേരക നാഡികളും. അതായത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്ന നാഡികളെ നാം സംവേദ നാഡികൾ എന്ന് പറയുന്നു. അതേപോലെ തന്നെ തലച്ചോറ്, സുഷുമ്ന എന്നിവയിൽ നിന്നും സന്ദേശങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന നാഡികളെ നമ്മൾ പ്രേരക നാഡികൾ എന്ന് പറയുന്നു. ഇവിടെ എന്താണ് സംവേദ ആവയങ്ങൾ, അതായത് നമ്മളിപ്പോൾ മനുഷ്യശരീരത്തിൽ നമ്മുടെ കൈവിരലിൽ പോയിട്ട് ഒരു ചൂടിൽ പോയിട്ട് സ്പർശിക്കുകയാണെങ്കിൽ ആ ചൂട് എന്ന് പറയുന്ന അനുഭവം എങ്ങോട്ട് എത്തിക്കണം, ഈ പറയുന്ന സുഷുപ്നയിലേക്കൊക്കെ എത്തിക്കണം. അതിനാണ് നമ്മൾ സംവേദ ആവയങ്ങൾ എന്ന് പറയുന്നത്. ആ സംവേദ ആവയങ്ങൾ ഈ പറയുന്ന നാഡിയിലൂടെ വന്നിട്ട് ഏതിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു, ഡോർസൽ റൂട്ടിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ സംവേദ ആവയങ്ങൾ എന്ത് ചെയ്യുകയാണ്, ഈ പറയുന്ന നാഡിയിലൂടെ വന്നിട്ട് ഏതിലേക്ക് പോവുകയാണ്, ഡോർസൽ റൂട്ടിലൂടെയാണ് എന്തിലേക്ക് പ്രവേശിക്കുന്നത്, സുഷുപ്നയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു സംവേദ നാഡിയുണ്ട്, സംവേദ നാഡിയിലൂടെയാണ് സംവേദ ആവേഗങ്ങൾ വരുന്നത്. ആ സംവേദ ആവേഗങ്ങൾ എന്തിലൂടെയാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്, ഡോർസൽ റൂട്ടിലൂടെയാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. തുടർന്ന് എന്ത് ചെയ്യുകയാണ്, സുഷുപ്നയിലേക്ക് ഈ പറയുന്ന ഡോർസൽ റൂട്ടിലൂടെ വന്ന സംവേദ ആവേഗങ്ങൾക്ക് അനുവാദികമായിട്ടുള്ള പ്രേരക ആവേഗങ്ങളുണ്ട്. ആ പ്രേരക ആവയങ്ങൾ എന്തിലൂടെ പുറത്തു വരികയാണ്, ഇതിലൂടെ വന്നിട്ട്, ഇതിലൂടെ ഇങ്ങനെ വന്നിട്ട് ഈ പറയുന്ന വെൻട്രൽ റൂട്ടിലൂടെ പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇവിടെ ഓർത്തിരിക്കണം സുഷുമ്നയിൽ 31 ജോഡി സുഷുമ്നാനാഡികളുണ്ട്. ഓരോ സുഷുമ്നാനാഡിയും ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട് എന്നിവ ചേർന്നുണ്ടാകുന്നു. സംവേദ ആവയങ്ങൾ ഡോർസൽ റൂട്ടിലൂടെ സുഷുമ്നയിലേക്കും പ്രേരക ആവയങ്ങൾ വെൻട്രൽ റൂട്ടിലൂടെ പുറത്തേക്കും പ്രവഹിക്കുന്നു. അപ്പൊ സുഷുപ്നയിലേക്ക് പ്രവേശിക്കുന്ന എന്തിലൂടെയാണ്, ഡോർസൽ റൂട്ടിലൂടെയാണ്. സംവേദ ആവേഗങ്ങൾ സുഷുപ്നയിലേക്ക് പ്രവേശിക്കുന്ന എന്തിലൂടെയാണെന്ന് ചോദിച്ചാൽ ഡോർസൽ റൂട്ടിലൂടെയാണ്. അതുപോലെ തന്നെ പ്രേരക ആവേഗങ്ങൾ വെൻട്രൽ റൂട്ടിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത് എന്ന കാര്യം ഓർക്കുക. അപ്പൊ ഇത് ഓർത്തിരിക്കാൻ വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം ഒരു വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ ഡോറ് തുറന്നിട്ടാണ് നമ്മൾ പ്രവേശിക്കുക. ഒരു വീട്ടിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ഡോറ് തുറന്നിട്ടാണ്. അപ്പൊ നമുക്ക് അവിടെ ഡോർസൽ റൂട്ട് എന്ന് ഓർത്തിരിക്കാം. ഇനി നമുക്ക് വെൻട്രൽ റൂട്ട്, വെൻട്രൽ റൂട്ട് ഓർത്തിരിക്കാൻ സിമ്പിൾ ആണ്. നമ്മളിപ്പോൾ ഗൾഫിലൊക്കെ വർക്ക് ചെയ്തിട്ട് നമ്മൾ കുറെ കാലത്തിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് വരികയാണ്. ഒരു മാസത്തേക്ക് ലീവ് എടുത്തിട്ടായിരിക്കും നമ്മൾ വീട്ടിലേക്ക് വരിക. അപ്പൊ വീട്ടിലേക്ക് എത്തിയ ഉടനെ ആരെങ്കിലും ഒരാൾ പെട്ടെന്ന് വയ്ക്കുന്നത് എന്തായിരിക്കും, എപ്പോഴാ പോവുക എന്നാ. എന്താ ചോദിക്കുക, എപ്പോഴാ പോവുക എന്നാ. അപ്പൊ എന്താണ് വെൻ, എപ്പോൾ, വെൻ, എപ്പോൾ, വെൻട്രൽ. അപ്പൊ എന്താണ് വെൻട്രൽ റൂട്ട്, എന്താണ് പുറത്തേക്ക് പ്രവഹിക്കാൻ വേണ്ടിയിട്ടുള്ളത് വെൻട്രൽ റൂട്ടാണ്. അതേപോലെ തന്നെ ഡോർസൽ റൂട്ട് എന്ന് പറയുന്നത് അകത്തേക്ക് പ്രവേശിക്കാനുള്ളതാണ് ഡോർസൽ റൂട്ട്. അപ്പൊ സംവേദ ആവേഗങ്ങൾ സുഷുപ്നയിലേക്ക് വരുന്നത് വെൻട്രൽ റൂട്ടിലൂടെയാണോ ഡോർസൽ റൂട്ടിലൂടെയാണോ എന്ന് ചോദിച്ചാൽ ഡോർസൽ റൂട്ടിലൂടെയാണ്. ഓർത്തിരിക്കാൻ നമ്മൾ ഡോറ് തുറന്നിട്ടാണ് വരുന്നത്. വെൻട്രൽ റൂട്ടിലൂടെയാണ് എന്ത് പ്രേരക ആവയങ്ങൾ പുറത്തേക്ക് പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ ഒരു ചൂടുണ്ടാവുകയാണ്, എന്തെങ്കിലും ഒരു മെഴുകുതിരിയിലോ ഒക്കെ പോയിട്ട് നമ്മൾ കൈ പോയിട്ട് സ്പർശിക്കുകയാണെങ്കിൽ സംവേദ നാഡിയിലൂടെ എന്ത് ചെയ്യുന്നു, ആ ആവയങ്ങളെ കൊണ്ടുവരുന്നു. അത് നേരെ ഈ പറയുന്ന ഡോർസൽ റൂട്ടിലൂടെ സുഷുപ്നയുടെ ഉള്ളിലേക്ക് വരുന്നു. അതിനുശേഷം അത് നമ്മുടെ ഈ പറയുന്ന വെൻട്രൽ റൂട്ടിലൂടെ പ്രേരക നാഡിയിലൂടെ എങ്ങോട്ട് പോകും, നമ്മുടെ പേശികളെയൊക്കെ ഉത്തേജിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ കൈ എന്ത് ചെയ്യും, വലിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സംവേദാവയങ്ങൾ ഡോർസൽ റൂട്ടിലൂടെ സുഷുപ്നയിലേക്ക്, പ്രേരകാവയങ്ങൾ വെൻട്രൽ റൂട്ടിലൂടെ പുറത്തേക്ക്. ഓർത്തിരിക്കാൻ വേണ്ടി ഒരു സിമ്പിളായിട്ട് ഒരു കാര്യം പറഞ്ഞു, എന്താണ് ഡോറ് തുറന്നാണ് ഉള്ളിലോട്ട് വരുന്നത്. ഗൾഫിൽ നിന്നൊക്കെ പോയിട്ട് 3 വർഷത്തിനൊക്കെ ശേഷം നമ്മൾ നാട്ടിൽ ഒരു മാസത്തെ ലീവൊക്കെ എടുത്ത് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എപ്പോഴാ പോവുക എന്ന്. അപ്പോൾ എന്താണ് വെൻ, വെൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ. അപ്പോൾ എന്താണ് വെൻട്രൽ റൂട്ടെന്ന് അതിൽ നിന്ന് നമുക്കൊന്ന് ഓർത്തിരിക്കാൻ പറ്റും. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും തിരിച്ചും പ്രേഷണം ചെയ്യുന്നതും നടത്തം, ഓട്ടം എന്നീ പ്രവർത്തനങ്ങളിലെ ആവർത്തന ചലനം ഏകോപിക്കുന്നു ആരാണ്, സുഷുപ്നിയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ സുഷുപ്നിയാണ് നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും അതുപോലെ തന്നെ മസ്തിഷ്കത്തിൽ നിന്ന് തിരിച്ചും പ്രേഷണം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ നടത്തം, ഓട്ടം എന്നീ പ്രവർത്തനങ്ങളിലെ ആവർത്തന ചലനം, എന്നീ പ്രവർത്തനങ്ങളിലെ ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നവരാണ് സുഷുപ്നിയാണെന്ന് കാര്യം ഓർക്കാം. ഇപ്പം കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന സുഷുപ്നിയാണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും തിരിച്ചും പ്രേഷണം ചെയ്യുന്നതും നടത്തം, ഓട്ടം എന്നീ പ്രവർത്തനങ്ങളിലെ ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നവരാണ് സുഷുപ്നിയാണ് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും തിരിച്ചും പ്രേഷണം ചെയ്യുന്നതും നടത്തം, ഓട്ടം എന്നീ പ്രവർത്തനങ്ങളിലെ ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നവരാണ് സുഷുപ്നിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. സുഷുപ്നിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് വരുന്നത് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. നമ്മുടെ ഇച്ഛാനുസരണമല്ലാതെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്.
ഇപ്പോൾ റിഫ്ലക്സ് പ്രവർത്തനങ്ങളുടെ കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് സുഷുപ്തിയാണ്. നമ്മുടെ ഇച്ഛാനുസരണമല്ലാതെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായിട്ട് നടക്കുന്ന പ്രതികരണങ്ങളാണ് എന്തെന്ന് പറയുന്നത്, റിഫ്ലക്സ് പ്രവർത്തനം എന്ന് പറയുന്നത്. ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ കണ്ണിലേക്ക് ഒരു പേന വെച്ച് കുത്താൻ വരികയാണ്, പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, അതിനനുയോജ്യമായിട്ടുള്ള കണ്ണടയ്ക്കുകയോ അങ്ങനെ പെട്ടെന്ന് നടക്കും. അതൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ ചിന്തിക്കുക പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഇച്ഛാനുസരണമല്ലാതെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ആ ഇച്ഛാനുസരണമല്ലാതെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഈ പ്രതികരണങ്ങളൊന്നും തന്നെ എന്താണ്, ബോധപൂർവമല്ല സംഭവിക്കുന്നത് എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. ഇനി നോക്കുക, റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയെ റിഫ്ലക്സ് ആർക്ക് എന്നാണ് പറയുന്നത്. റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ ആ ഒരു സഞ്ചാരപാത ഉണ്ടല്ലോ, അതിനെ നമ്മൾ പറയുന്നത് റിഫ്ലക്സ് ആർക്ക് എന്നാണ് പറയുന്നത്. പ്രധാനമായും സുഷുപ്നിയാണ് റിഫ്ലക്സ് പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായി വർത്തിക്കുന്നത്. ഇത്തരം റിഫ്ലക്സുകളെ നമ്മൾ സ്പൈനൽ റിഫ്ലക്സുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഓർത്തിരിക്കേണ്ടത്, റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയെ നമ്മൾ റിഫ്ലക്സ് ആർക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാത എന്തെന്ന് പറയുന്നു എന്ന് വെച്ചാൽ റിഫ്ലക്സ് ആർക്ക് എന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും സുഷുപ്നിയാണ് ഈ പറയുന്ന റിഫ്ലക്സ് പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായിട്ട് വർത്തിക്കുന്നത്. ഇത്തരത്തിൽ സുഷുപ്ന നിയന്ത്രിക്കുന്ന റിഫ്ലക്സ് പ്രവർത്തനങ്ങളാണെങ്കിൽ അതിനെ നമ്മൾ സ്പൈനൽ റിഫ്ലക്സുകൾ എന്നാണ് പറയുന്നത്. പക്ഷേ എല്ലാ റിഫ്ലക്സ് പ്രവർത്തനങ്ങളും സുഷുപ്നെ അല്ല നിയന്ത്രിക്കുന്നത്, ചില കാര്യങ്ങളൊക്കെ ആരും നിയന്ത്രിക്കുന്നുണ്ട്, സെറിബ്രോം നിയന്ത്രിക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ കണ്ണിൽ പെട്ടെന്ന് പ്രകാശം പതിക്കുമ്പോഴോ അതുപോലെ തന്നെ ഏതെങ്കിലും വസ്തുക്കൾ കണ്ണിന് നേരെ വരുമ്പോഴോ നമ്മൾ കണ്ണ് എന്ത് ചെയ്യും, ചിമ്മാറില്ല, അല്ലെങ്കിൽ കണ്ണടയ്ക്കാറുണ്ട്. ഇതെന്താണ്, ഇത് സെറിബ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഇത്തരം റിഫ്ലക്സുകളാണ് സെറിബ്രൽ റിഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കണ്ണിലേക്ക് എന്താണ് പെട്ടെന്ന് ഒരു പ്രകാശം പതിക്കുന്നു, അല്ലെങ്കിൽ കണ്ണിലേക്ക് ആരെങ്കിലും വന്ന് കുത്താൻ വേണ്ടി വരുന്നു, ഈ ഒരു സമയങ്ങളിലൊക്കെ നമ്മൾ കണ്ണ് പെട്ടെന്ന് അങ്ങ് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് റിഫ്ലക്സ് പ്രവർത്തനത്തിലൂടെ കണ്ണ് അടയ്ക്കപ്പെടാറുണ്ട്. ഇത്തരത്തിലുള്ള റിഫ്ലക്സ് പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് എന്താണ്, സെറിബ്രമാണ്. ഇത്തരത്തിലുള്ള റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ സെറിബ്രം നിയന്ത്രിക്കുന്നതുകൊണ്ട് അതിനെ നമ്മൾ സെറിബ്രൽ റിഫ്ലക്സ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള റിഫ്ലക്സ് ഉണ്ട്. ഒന്ന് സ്പൈനൽ റിഫ്ലക്സ്, നമ്മുടെ സ്പൈനൽ കോഡാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ സ്പൈനൽ റിഫ്ലക്സ്, അതേസമയത്ത് സെറിബ്രമാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ സെറിബ്രൽ റിഫ്ലക്സ് എന്നാണ് പറയുന്നത്. അതിനൊരു ഉദാഹരണം ഇവിടെ പറഞ്ഞിരിക്കുന്നു, SCERT ടെസ്റ്റ് ബുക്കിൽ എടുത്തു പറയുന്ന ഉദാഹരണമാണ്. ഒരുപക്ഷെ ഇത് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാം, കണ്ണിൽ പെട്ടെന്ന് പ്രകാശം പതിക്കുമ്പോഴോ ഏതെങ്കിലും വസ്തുക്കൾ കണ്ണിന് നേരെ വരുമ്പോഴോ അവിടെ സംഭവിക്കുന്നത് സെറിബ്രം നിയന്ത്രിക്കുന്ന റിഫ്ലക്സ് പ്രവർത്തനമാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ എന്താണ്, സെറിബ്രൽ റിഫ്ലക്സ് എന്നാണ് പറയുന്നത്. പൊതുവെ നമ്മുടെ ഈ ഒരു താടിക്ക് മുകളിലേക്ക്, നമ്മുടെ മനുഷ്യശരീരത്തിൽ നമ്മുടെ മുഖത്തെ താടിക്ക് മുകളിലേക്ക് വരുന്ന റിഫ്ലക്സ് പ്രവർത്തനങ്ങളൊക്കെ പൊതുവെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. അതിന് താഴോട്ട് വരികയാണെങ്കിൽ അവിടെ പൊതുവെ നിയന്ത്രിക്കുന്നത് ഏതാണ്, ഈ പറയുന്ന സ്പൈനൽ കോഡാണ്. ആ ഒരു രീതിയിൽ വേണമെങ്കിലും ഒന്ന് ചിന്തിച്ചു വെക്കുക. പ്രധാനമായിട്ടും SCERT ടെസ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റ് തന്നെ എടുത്ത് ചോദിക്കാം, കണ്ണിൽ പെട്ടെന്ന് പ്രകാശം പതിക്കുമ്പോൾ ഏതെങ്കിലും അല്ലെങ്കിൽ വസ്തു കണ്ണിന് നേരെ വരുമ്പോൾ നമ്മുടെ കണ്ണു ചിമ്മുന്നു, അത് ഏത് റിഫ്ലക്സിന് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സെറിബ്രൽ റിഫ്ലക്സിന് ഉദാഹരണമാണെന്ന് കാര്യം ഓർക്കുക. അതേപോലെ തന്നെ മറ്റ് റിഫ്ലക്സുകളൊക്കെ, അതായത് സ്പൈനൽ കോഡ് നിയന്ത്രിക്കുന്ന റിഫ്ലക്സുകളാണെങ്കിൽ അതിനെ നമ്മൾ സ്പൈനൽ റിഫ്ലക്സ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയെ നമ്മൾ വിളിക്കുന്ന എന്ത് പേരിലാണ്, റിഫ്ലക്സ് ആർക്ക് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ ആവേഗങ്ങളുടെ സഞ്ചാരപാത എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഒരു ചിത്രമായിട്ട് നല്ലോണം SCERT ടെസ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എന്താണ്, ഒരു മെഴുകുതിരി ഇവിടെ വെച്ചിട്ടുണ്ട്. ആ മെഴുകുതിരിയിൽ ഈ പറയുന്ന നമ്മുടെ കൈ പോയിട്ട് ആ ഒരു തീജ്വാലയിലേക്ക് പോയിട്ട് ജസ്റ്റ് പെട്ടെന്നൊന്ന് തട്ടുകയാണെങ്കിൽ അവിടെ ചൂട് എന്ന് പറയുന്ന ഒരു ഉദ്ദീപനം ഉണ്ടാകുന്നുണ്ട്. ആ ഉദ്ദീപനങ്ങളെ ഏത് സ്വീകരിക്കുന്നു, ഗരാഗി കോശമാണ് സ്വീകരിക്കുന്നത്. അതിനെ പിന്നെ എന്താണ്, ആവേഗങ്ങളായിട്ട് രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചൂട് എന്ന് പറയുന്ന ഉദ്ദീപനം ഇവിടെയുണ്ട്, അതിനെ ഗരാഗി കോശങ്ങൾ സ്വീകരിച്ചു, അതിനെ ആവേഗങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു, രൂപപ്പെടുത്തുന്നു. അടുത്ത സ്റ്റേജ് എന്താണ്, സംവേദനാഡി. സംവേദനാഡി എന്താണ്, ആവേഗങ്ങളെ സുഷുപ്നയിലേക്കും സെറിബ്രത്തിലേക്കും ഒക്കെ കൊണ്ടുപോകുന്ന സംവേദനാഡിയാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു, ആ സംവേദനാഡിയിലൂടെ ആവേഗങ്ങൾ എവിടെ എത്തുകയാണ്, നമ്മുടെ സുഷുപ്നയിലേക്ക് എത്തുകയാണ്. ആ സുഷുപ്നയിലേക്ക് എങ്ങനെ എത്തുന്നു, ഡോർസൽ റൂട്ടിലൂടെ ആദ്യം കടന്നു പോകുന്നു. അപ്പോൾ എന്താണ്, സുഷുപ്നയിലേക്ക് ഈ പറയുന്ന സംവേദനാഡിയിലൂടെ ആവേഗങ്ങൾ എത്തുന്നു. ഏതിലൂടെ എത്തുന്നു, ഡോർസൽ റൂട്ടിലൂടെ സുഷുപ്നയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. അതിനിടയിൽ വരുന്ന ഒരു ടേമാണ് ഇൻ്റർ ന്യൂറോൺ എന്ന ടേമും കൂടെ ഓർത്തിരിക്കുക. സംവേദനാഡിയെയും പ്രേരക നാഡിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശമാണ് ഇൻ്റർ ന്യൂറോൺ, പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ സുഷുപ്നയിൽ സംവേദനാഡിയെയും പ്രേരക നാഡിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശം എന്ത് പേരിൽ അറിയപ്പെടുന്നു, ഇൻ്റർ ന്യൂറോൺ എന്നറിയപ്പെടുന്നു. സംവേദ ആവേഗങ്ങൾക്കനുസൃതമായി വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നു. ഇതെന്തിനു സഹായിക്കുന്നു, ഇവിടെ നിന്ന് വരുന്ന ഈ സംവേദ ആവേഗങ്ങൾക്കനുസൃതമായിട്ട് വേഗത്തിലുള്ള പെട്ടെന്നുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ എന്ത് രൂപപ്പെടുത്തുന്നു, ഇൻ്റർ ന്യൂറോൺ
രൂപപ്പെടുത്തുന്നു. അപ്പോൾ ഈ ഒരു പോർഷനാണ് ഇന്റർ ന്യൂറോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചൂടെന്ന് പറയുന്ന ഉദ്ദീപനം ഗ്രാഹികൾ അത് സ്വീകരിക്കുന്നു, അതിനെ ആവേഗങ്ങളാക്കി മാറ്റി സംവേദന നാഡിയിലൂടെ എങ്ങോട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നു, സുഷുപ്നയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. സുഷുപ്നയിലേക്ക് പ്രവേശിക്കുന്ന ഡോർസൽ റൂട്ടിലൂടെയാണ്. അതിനിടയിലായിട്ട് ഈ പറയുന്ന സംവേദന നാഡിയും പ്രേരക നാഡിയും ബന്ധിപ്പിക്കാനായിട്ട് ഇന്റർ ന്യൂറോൺ എന്ന് പറയുന്ന ഒരു നാഡീകോശമുണ്ട്. അതെന്തിനെ സഹായിക്കുന്നു? സംവേദ ആവേഗങ്ങൾക്കനുസൃതമായിട്ട് വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഒപ്പം സംവേദ നാഡിയും പ്രേരക നാഡിയും ബന്ധിപ്പിക്കുന്ന നാഡീകോശം എന്ന് വെച്ചാൽ ഇന്റർ ന്യൂറോൺ ആണ്. തുടർന്ന് നമ്മുടെ ഈ ഒരു ആവേഗങ്ങൾ എന്തിലേക്ക് പോകുന്നു? പ്രേരക നാഡിയിലേക്ക് വരികയാണ്. അതായത് സുഷുപ്നയിൽ നിന്നുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട പേശികളിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ പറയുന്ന പ്രേരക നാഡിയിലൂടെ. എന്തിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത്? വെൻട്രൽ റൂട്ടിലൂടെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് വെൻട്രൽ റൂട്ടിലൂടെ പ്രേരക നാഡിയിലൂടെ എങ്ങോട്ടെത്തും? നമ്മുടെ ഈ പറയുന്ന പേശികളിലേക്ക് എത്തുന്നു. പേശികളിലേക്ക് എത്തിയിട്ട് എന്താണ്? പേശി പ്രവർത്തനത്താൽ എന്ത് ചെയ്യപ്പെടുന്നു? കൈ എന്ത് ചെയ്യുന്നു? വലിക്കപ്പെടുന്നു. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ആ ഒരു ആവേഗത്തിൻ്റെ ആ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മളിവിടെ എന്തെന്ന് വിളിച്ചത്? ഈ പറയുന്ന റിഫ്ലക്സ് ആർക്ക് എന്ന് വിളിച്ചത്. അപ്പോൾ റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയാണ് എന്തെന്ന് പറയുന്നത്? റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു ചിത്രം നമ്മളിവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ അതിൽ നിന്ന് ചോദിക്കാമെന്ന് മനസ്സിലാക്കി, അത്തരത്തിൽ എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കുമെന്നൊന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഈ ഒരു ഭാഗത്ത് നിന്ന് അപ്പുറത്തേക്ക് പോകാൻ പാടുള്ളൂ. എസ് എ ആർ ടെസ്റ്റ് ബുക്കുകൾ അങ്ങനെ വേണം വായിക്കാൻ. വേണമെങ്കിൽ പരീക്ഷയ്ക്ക് എളുപ്പം ചോദിക്കാം, ഈ പറയുന്ന റിഫ്ലക്സ് ആർക്കുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ഇതിൻ്റെ ആ ഒരു സഞ്ചാരപാത നൽകാം. അതായത് നാല് ഓപ്ഷനിലായിട്ട് തന്നിരിക്കുന്ന എന്താണ് ഏതാണ് ശരി എന്ന തരത്തിൽ, അതായത് റിഫ്ലക്സ് പ്രവർത്തനത്തിൻ്റെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന നാല് ഓപ്ഷനിൽ ഏതാണ് ശരി എന്ന തരത്തിലൊരു ചോദ്യം ചോദിച്ചൂടെ? അപ്പോൾ ആദ്യ ഓപ്ഷനിൽ എന്തുണ്ടായിരിക്കും? ഉദ്ദീപനം ഉണ്ടായിരിക്കും. രണ്ടാമതായിട്ട് ഗ്രാഹി ഉണ്ടായിരിക്കും. പിന്നെ എന്താണ് സംവേദ നാഡിയ്ക്ക് പകരം ചിലപ്പോൾ അവിടെ എന്ത് കൊടുക്കാം? പ്രേരക നാഡി എന്ന് കൊടുക്കാം. യഥാർത്ഥ ഓപ്ഷനിൽ എങ്ങനെ ഉണ്ടായിരിക്കും? ഉദ്ദീപനം ഉണ്ടായിരിക്കും, അതിനുശേഷം ഗ്രാഹി ഉണ്ടായിരിക്കും, അതിനുശേഷം സംവേദ നാഡി ഉണ്ടായിരിക്കും, അതിനുശേഷം ഇന്റർ ന്യൂറോൺ ഉണ്ടായിരിക്കും, അതിനുശേഷം പ്രേരക നാഡി ഉണ്ടായിരിക്കും, അതിനുശേഷം ബന്ധപ്പെട്ട പേശി എന്നുണ്ടായിരിക്കും, കൈ വലിക്കുന്നു എന്നുണ്ടായിരിക്കും. അപ്പം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? ചോദിക്കപ്പെടാം. അപ്പോൾ ഇവിടെ എന്താണ് ഇന്റർ ന്യൂറോൺ എന്തെന്നൊരു പുതിയൊരു ടേം കൂടെ നമ്മളിവിടെ പരിചയപ്പെട്ട് കഴിഞ്ഞു. സംവേദ നാഡിയും പ്രേരക നാഡിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡികോശമാണ്. അതോടൊപ്പം തന്നെ സംവേദ നാഡിയെയും പ്രേരക നാഡിയെയും ബന്ധിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ സംവേദ ആവേഗങ്ങൾക്കനുസൃതമായ വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്നത് ഏതാണ്? ഇന്റർ ന്യൂറോൺ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തടുത്ത് പരിചയപ്പെടുന്ന മദ്യവും റിഫ്ലക്സും എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ സെറിബ്രം പഠിച്ചപ്പോൾ ഇത് നമ്മൾ പരിചയപ്പെടുത്തിയതായിരുന്നു. അതായത് സെറിബ്രം എന്ന് പറയുന്ന ഭാഗം പഠിച്ചപ്പോൾ ഇത് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മദ്യം മസ്തിഷ്കത്തിലെ ഗാമ അമിനോബ്യൂട്രിക് ആസിഡ് എന്ന നാഡീയപ്രേഷകത്തിൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു. മസ്തിഷ്ക പ്രവർത്തനത്തെ മന്ദീപിപ്പിക്കുന്ന ഈ നാഡീയപ്രേഷകത്തിൻ്റെ ഉയർന്ന അളവ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ മന്ദീപിപ്പിക്കുന്നതിനും ഉചിതമായ തീരുമാനങ്ങൾ ഉചിത സമയത്ത് കൈക്കൊള്ളുന്നതിനും തടസ്സമാകുന്നു എന്ന കാര്യം ഉറക്കുക. അപ്പോൾ ഇവിടെ നാടെ മദ്യം മസ്തിഷ്കത്തിലെ ഗാമ അമിനോബ്യൂട്രിക് ആസിഡ് എന്ന നാഡീയപ്രേഷകത്തിൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു മദ്യം ബാധിക്കുന്ന ശരീരഭാഗം ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെറിബെല്ലമാണ്. ഇവിടെ എന്താണ് മദ്യം മസ്തിഷ്കത്തിലെ ഗാമ അമിനോബ്യൂട്രിക് ആസിഡ് എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ പ്രവർത്തനത്തെ എന്ത് ചെയ്യുന്നു? ത്വരിതപ്പെടുത്തുന്നു. അപ്പോൾ ഇതിനു മുമ്പ് വരെ പി എസ് സി പരീക്ഷ ചോദിച്ചുകൊണ്ടിരിക്കുന്ന മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെറിബെല്ലം എന്ന് പറഞ്ഞു. ഇനി എന്താണ് പി എസ് സി ചോദിക്കുക? മദ്യം മസ്തിഷ്കത്തിലെ ഗാമ അമിനോബ്യൂട്രിക് ആസിഡ് എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്ന എസ് സി ആർ ടി ബുക്കിൽ നൽകിയതുകൊണ്ട് തന്നെ ഇനി പരീക്ഷകൾക്ക് ഇതായിരിക്കും ചോദിക്കുക. മദ്യം മസ്തിഷ്കത്തിലെ ഏത് നാഡീയ പ്രേഷകത്തിൻ്റെ പ്രവർത്തനത്തെയാണ് ത്വരിതപ്പെടുത്തുന്നത് വെച്ചിട്ട് ഓപ്ഷനിൽ എന്തുണ്ടായിരിക്കും? ഗാബ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഗാബയുടെ പൂർണ്ണനാമം ചോദിക്കാം, ഗാമ അമിനോബ്യൂട്രിക് ആസിഡ് ആണെന്ന കാര്യം ഉറക്കാം. ഈ ഒരു കാരണം കൊണ്ട് തന്നെ മസ്തിഷ്ക പ്രവർത്തനത്തെ മന്ദീപയോഗിക്കുന്ന ഈ നാഡീയ പ്രേഷകത്തിൻ്റെ ഉയർന്ന അളവ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ മന്ദീപയോഗിക്കുന്നതിനും ഉചിതമായ തീരുമാനങ്ങൾ ഉചിത സമയത്ത് കൈക്കൊള്ളുന്നതിനും തടസ്സമാകുന്നു എന്ന കാര്യം ഓർക്കാം. അപ്പം മസ്തിഷ്ക പ്രവർത്തനത്തെ മന്ദീപയോഗിക്കുന്ന ഈ നാഡീയ പ്രേഷകത്തിൻ്റെ ഉയർന്ന അളവാണ് അതെന്താണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ മന്ദീപയിപ്പിക്കുന്നതിനും ഉചിതമായ തീരുമാനങ്ങൾ ഉചിത സമയത്ത് കൈക്കൊള്ളുന്നതിനും തടസ്സമാകുന്നു എന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാം. എസ് സി ആർ ടി ടെസ്റ്റ് ബുക്കിൽ എടുത്തു പറയുന്നത് പോലെയാണ്. അപ്പോൾ ആ ഗാബ എന്ന പേര് ഓർത്തിരിക്കുക, ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇതെന്താണ് മദ്യം മസ്തിഷ്കത്തിലെ ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡ് എന്ന നാഡീ പ്രേഷകത്തിൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു, ഇത് കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കപ്പെടുന്നു. ഇങ്ങനെ മസ്തിഷ്ക പ്രവർത്തനത്തെ മന്ദീപിപ്പിക്കുന്ന ഈ നാഡീയ പ്രേഷകത്തിൻ്റെ ഉയർന്ന അളവെന്ത് ചെയ്യുന്നു? റിഫ്ലക്സ് പ്രവർത്തനത്തെ മന്ദീപിപ്പിക്കുന്നു. ഉചിതമായ സമയത്ത് തീരുമാനങ്ങൾ ഉചിത സമയത്ത് കൈക്കൊള്ളുന്നതിന് തടസ്സമാകുകയും ചെയ്യുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് എസ് സി ആർ ടി ടെസ്റ്റ് ബുക്കിൽ പറയുന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നവ അടുത്ത് പരിചയപ്പെടുന്നത് സ്വതന്ത്ര നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ സ്വതന്ത്ര നാഡീവ്യവസ്ഥ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിലേക്ക് വരുമ്പോൾ എസ് ആർ ടി എസ് ടുക്കൾ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്ന ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നതാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ. അതായത് ബോധനത്തിന് വെളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള സ്വതന്ത്ര നാഡീവ്യവസ്ഥയാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, സ്വതന്ത്ര നാഡീവ്യവസ്ഥ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പെരിഫറൽ നാഡീവ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു.
അതായത് 12 ജോഡി ശിരോനാഡിയും അതുപോലെ തന്നെ 31 ജോഡി സുഷുമ്നാ നാഡിയും ചേരുന്നതാണ് എന്ന് പറയുന്നത് പെരിഫറൽ നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. ആ പെരിഫറൽ നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുന്ന സ്വതന്ത്ര നാഡീവ്യവസ്ഥ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അതിന് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്നാണ് പറയുന്നത്. ഈ സ്വതന്ത്ര നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത് സിമ്പത്തറ്റിക് വ്യവസ്ഥയും അതുപോലെ തന്നെ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയും ചേരുന്നതാണ്. സിമ്പത്തറ്റിക് വ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയും ചേരുന്നതാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. അതായത് അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പത്തറ്റിക് വ്യവസ്ഥയും അതുപോലെ തന്നെ പാരാസിമ്പത്തിക് വ്യവസ്ഥയും പ്രവർത്തിക്കുകയാണ്. അതിലൂടെ ആ ഒരു അടിയന്തര സാഹചര്യത്തിൽ നിന്ന് നമ്മെ തരണം ചെയ്യുകയാണ് ചെയ്യുന്നത്, അതിനുവേണ്ടി സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്വതന്ത്ര നാഡീവ്യവസ്ഥ, സ്വതന്ത്ര നാഡീവ്യവസ്ഥ എന്തിൻ്റെ ഭാഗമാണെന്ന് വെച്ചാൽ പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ്. സ്വതന്ത്ര നാഡീവ്യവസ്ഥ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സിമ്പത്തറ്റിക് വ്യവസ്ഥയും ചേരുന്നതാണെന്ന കാര്യം ഓർക്കുക. ഇതെന്തിനു സഹായിക്കുന്നു? അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പത്തറ്റിക് വ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയും ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ആ ഒരു സാഹചര്യം തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ഉദാഹരണങ്ങളോടെ വരാം. ആദ്യമായിട്ട് ചെറിയൊരു ഉദാഹരണം പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു പാമ്പിനെ കാണുകയാണ്. ഒരു പാമ്പിനെ നമ്മളൊരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് നമ്മളൊരു പാമ്പിനെ കാണുന്നു. പാമ്പിനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഭയത്താൽ എന്ത് ചെയ്യും? ഓടാനൊക്കെ നമ്മൾ ശ്രമിക്കാറുണ്ട് അല്ലേ? പാമ്പിനെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഭയം തോന്നാറുണ്ട്. അങ്ങനെ നമ്മൾ ഭയത്തിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. അതിൽ ചിലത് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? ഫീല് ചെയ്യാറുണ്ട്. ചിലത് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? ഫീല് ചെയ്യാറുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ എന്തെല്ലാമാണ് ഫീൽ ചെയ്യുന്നത്? ചിലപ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പ് കൂടാറുണ്ട്, നമ്മുടെ ഹൃദയമിടിപ്പ് കൂടാറുണ്ട്, നമ്മുടെ ശ്വാസോച്ഛ്വാസ നിരക്ക് കൂടാറുണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ വരുന്നത് എന്തിൻ്റെ ഭാഗമായിട്ടാണ്? നമ്മുടെ ശരീരത്തെ ആ അടിയന്തര സാഹചര്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ശരീരം സ്വയം ചെയ്യുന്ന പ്രവർത്തനമാണ്, നമ്മളറിയാതെ ചെയ്യുന്ന പ്രവർത്തനമാണ്, നമ്മുടെ ബോധതലത്തിന് വെളിയിൽ നടക്കുന്ന പ്രവർത്തനമാണ്. ഇതിനെ സഹായിക്കുന്നത് സ്വതന്ത്ര നാഡീവ്യവസ്ഥയാണ്. അതായത് നമ്മൾ ആ പാമ്പിനെ കാണുന്നു. ആ പാമ്പിനെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് പെട്ടെന്ന് വരുന്നത് എന്താണ്? ഓടി രക്ഷപ്പെടണം. ആ ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശരീരം നമ്മളെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന്. അതായത് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് കുറേ ഊർജ്ജം ആവശ്യമായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കൂടുതലായിട്ട് ഓക്സിജൻ എത്തിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മുടെ ശരീരത്തിലേക്ക് ഓക്സിജൻ എത്തിക്കാൻ വേണ്ടി ശ്വാസോച്ഛ്വാസ നിരക്ക് കൂടുന്നു. ഈ ഓക്സിജൻ നേരെ ബ്ലഡിലേക്ക് എത്തണം. ബ്ലഡിലെത്തിയ ഓക്സിജൻ വിവിധ കോശങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിക്കണം. അതിനുവേണ്ടി ബ്ലഡ് കൂടുതൽ വേഗത്തിൽ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹൃദയമിടിപ്പ് കൂടുന്നു. ഹൃദയമിടിപ്പ് കൂടുതൽ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ആ ഒരു അടിയന്തര സാഹചര്യത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് ശരീരത്തെ ഒന്ന് സജ്ജമാക്കുകയാണ്. ബോധതലത്തിന് വെളിയിൽ നടക്കുന്ന പ്രവർത്തനമാണ് ഇത്. പെട്ടെന്ന് എന്ത് ചെയ്യുകയാണ്? നമ്മൾ ശരീരത്തെ സജ്ജമാക്കിക്കൊണ്ട് ഈ പറയുന്ന രണ്ട് ഘട്ടങ്ങളിലൂടെ, സിമ്പത്തറ്റിക് വ്യവസ്ഥയിലൂടെയും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിലൂടെയും, നമ്മുടെ ശരീരത്തെ ആ ഒരു അടിയന്തര ഘട്ടത്തിൽ നിന്ന് സംരക്ഷിക്കുകയാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥയിലൂടെ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ആ സ്വതന്ത്ര നാഡീവ്യവസ്ഥയിൽ സംഭവിക്കുന്ന ശരീരത്തിലെ കുറച്ച് മാറ്റങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വരുന്ന പരീക്ഷയിൽ ഒരുപക്ഷെ ഇത് തന്നെ എടുത്ത് ചോദിച്ചേക്കാം. അതായത് തന്നിരിക്കുന്നവയിൽ സിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരീരമാറ്റങ്ങൾ എന്തെല്ലാം, തന്നിരിക്കുന്നവയിൽ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരീരമാറ്റങ്ങൾ ഏതെല്ലാം, ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഇപ്പം നമ്മൾ സിമ്പത്തറ്റിക് വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ്? ഈ അടിയന്തര സാഹചര്യത്തിൻ്റെ തുടക്കത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ പാരാസിമ്പത്തത്തിലേക്ക് വരുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ശരീരത്തെ സാധാരണ നിലയിലേക്ക് മാറ്റണം. അതാണ് അവിടെ സംഭവിക്കുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ എന്താണ്, അടിയന്തര സാഹചര്യത്തിൽ നമ്മൾ ഭയപ്പെടുന്ന സമയത്ത് എന്താണ്, കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു. അതായത് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കണ്ടുകൊണ്ട് നമ്മൾ ഭയപ്പെടുന്ന സമയത്ത് നമ്മുടെ കണ്ണിനുള്ളിലേക്ക് കൂടുതൽ വെളിച്ചം കടത്തിക്കൊണ്ട് നമ്മുടെ കാഴ്ച എന്ത് ചെയ്യുകയാണ്, സുഗമമാക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നു, വികസിപ്പിക്കുന്നു. ആ ഒരു സമയത്ത് ചിലപ്പോൾ കണ്ണൊന്നും കാണാൻ പറ്റാത്ത ഒരു അവസരം, മൂടലൊക്കെ ഉണ്ടാവും. അതിനൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണിൻ്റെ പ്യൂപ്പിൾ എന്ത് ചെയ്യും, സ്വയം വികസിക്കുന്നു. അതായത് സ്വതന്ത്ര നാഡീവ്യവസ്ഥ അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. അവിടെ എന്ത് ചെയ്യുകയാണ്, കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു, കൂടുതൽ പ്രകാശരശ്മികൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു, കാഴ്ച എന്ത് ചെയ്യുന്നു, സുഗമമാക്കുന്നു. അതേസമയത്ത് നോർമൽ സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ, ഇതെല്ലാം കഴിഞ്ഞ് നോർമൽ സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, സാധാരണ രീതിയിലേക്ക് മാറ്റണം. അപ്പോൾ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ അവിടെ പ്രവർത്തിക്കുന്നു, കണ്ണിലെ പ്യൂപ്പിൾ എന്ത് ചെയ്യുകയാണ്, ചുരുങ്ങുന്നു, നോർമൽ ആയിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഭയപ്പെടുന്ന സമയത്ത് നമ്മൾ ഉമ്മിനീർ എന്ത് ചെയ്യുന്നുണ്ട്, ഉമ്മിനീരിൻ്റെ ഉൽപ്പാദനം എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. ഉമ്മിനീരിൻ്റെ ഉൽപ്പാദനം എന്ത് ചെയ്യുന്നുണ്ട്, വായക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സമയത്ത് വരളാറുണ്ട് അല്ലേ, വരണ്ടു പോകാറുണ്ട്. നമ്മൾ വായക്ക് എന്ത് ചെയ്യാറുണ്ട്, വരണ്ടു പോകാറുണ്ട്. അപ്പോൾ എന്താണ് അതെന്താണ്, സിമ്പത്തിക് വ്യവസ്ഥയാണ്. അതേസമയത്ത് നോർമൽ സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ എന്താണ്, ഉമ്മിനീരിൻ്റെ ഉൽപ്പാദനം കൂടുകയാണ് ചെയ്യുന്നത്. ഇനി എന്താണ്, ശ്വാസനാളം വികസിക്കുന്നു, കൂടുതൽ ഓക്സിജൻ ഉള്ളിലോട്ട് പോകണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ശ്വാസനാളം വികസിക്കണമല്ലോ. അപ്പോൾ ഈ സിമ്പത്തിക് വ്യവസ്ഥ എന്ത് ചെയ്യുന്നു, ശ്വാസനാളം വികസിപ്പിക്കുന്നു. അതേസമയത്ത് പാരാസിമ്പത്തിക് വ്യവസ്ഥ എന്ത് ചെയ്യുന്നു, സാധാരണ രീതിയിലേക്ക് മാറ്റുന്നു. ശ്വാസനാളം എന്ത് ചെയ്യുന്നു, സങ്കോചിക്കുന്നു.
ഹൃദയമിടിപ്പ് കൂടുന്നു, ബ്ലഡൊക്കെ വേഗത്തിൽ സർക്കുലേറ്റ് ചെയ്യണം, അതിനുവേണ്ടി ഹൃദയമിടിപ്പ് കൂടുന്നു. എന്നാൽ പിന്നീട് എന്ത് ചെയ്യുന്നു, ഹൃദയമിടിപ്പ് സാധാരണ നിലയിലേക്ക് എത്തിക്കുന്നു. ആമാശയ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നു. അതേസമയത്ത് ഇവിടെ എന്ത് സംഭവിക്കുന്നു, ആമാശയ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലേക്ക് എത്തിക്കുന്നു. ഇനി ഇവിടെ നോക്കൂ, ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു, ഗ്ലൈക്കോജനെ എന്താക്കി മാറ്റുന്നു, അതായത് കരളാണ്, കരളിൽ നടക്കുന്ന പ്രവർത്തനമാണ്, കരളിലാണ് ഗ്ലൈക്കോജനെ സംരക്ഷിച്ചു വെച്ചിരിക്കുന്നത്, അതായത് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കിയിട്ട് കരളിലാണ് സംരക്ഷിച്ചു വെച്ചിരിക്കുന്നത്, അതിനെ എന്താക്കി മാറ്റുന്നു, ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. നമ്മൾ ഇനി പഠിക്കും ഗ്ലൂക്കോകോൺ എന്ന് പറയുന്ന ഹോർമോൺ പഠിക്കും, അതുപോലെ തന്നെ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ പഠിക്കും. ഗ്ലൂക്കോകോൺ എന്താക്കി മാറ്റും, ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും, ഇൻസുലിൻ എന്താക്കി മാറ്റും, ഈ പറയുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റി ഗ്ലൂക്കോസിനെ നേരെ ഗ്ലൈക്കോജനാക്കി മാറ്റും ആര്, ഇൻസുലിൻ എന്ന കാര്യം ഓർത്തിരിക്കും. ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസ് ഗ്രന്ഥിയാണെന്നൊക്കെ നമ്മൾ ഇനി പഠിക്കും. അന്തസ്രാവി ഗ്രന്ഥി എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമ്മൾ ഇനി പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുകയാണ്, കരളിൽ എന്ത് സംഭവിക്കുകയാണ്, ഈ ഒരു സിമ്പത്തറ്റിക് വ്യവസ്ഥയുടെ സമയത്ത് ഗ്ലൈക്കോജൻ കരളിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, അതിനെ നേരെ ഊർജ്ജത്തിന് വേണ്ടിയിട്ട് ഗ്ലൂക്കോസ് ആക്കി മാറ്റും. പിന്നീട് ഇതെല്ലാം കഴിയുമ്പോൾ എന്താണ്, ഗ്ലൂക്കോസിനെ വീണ്ടും ഗ്ലൈക്കോജനാക്കി മാറ്റിയിട്ട് കരളിൽ കൊണ്ടുപോയിട്ട് സംരക്ഷിക്കും. ഇനി എന്താണ്, കുടലിൽ നടക്കുന്ന പ്രവർത്തനം, കുടലിലെ പെരിസ്റ്റാൾസിസ് എന്ത് ചെയ്യുന്നു, മന്ദീഭവിക്കുന്നു. കുടലിലെ പെരിസ്റ്റാൾസിസ് എന്ത് ചെയ്യുന്നു, മന്ദീഭവിക്കുന്നു. നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് ആഹാര പദാർത്ഥങ്ങളുടെ ഈ പറയുന്ന അന്നപദത്തിലൂടെ ആ ഒരു സഞ്ചാരത്തെ നമ്മൾ എന്ത് പറയും, പെരിസ്റ്റാൾസിസ് എന്നാണ് പറയുക. ആഹാര പദാർത്ഥങ്ങളുടെ അന്നപദത്തിലൂടെയുള്ള സഞ്ചാരത്തെ നമ്മൾ എന്ത് പറയുന്നു, പെരിസ്റ്റാൾസിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പെരിസ്റ്റാൾസിസ് എന്ത് ചെയ്യാണ്, മന്ദീഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്ത് സംഭവിക്കും, കുടലിലെ പെരിസ്റ്റാൾസിസ് സാധാരണ നിലയിലേക്ക് മാറ്റുന്നു. ഇവിടെ കിഡ്നിയിൽ എന്ത് സംഭവിക്കുന്നു, കിഡ്നിക്ക് മുകളിലായിട്ടൊരു ഗ്രന്ഥിയുണ്ട്, ആ ഗ്രന്ഥിയിൽ എന്ത് സംഭവിക്കുന്നു, ഹോർമോൺ ഉൽപ്പാദനം കൂടുന്നു. കിഡ്നിക്ക് മുകളിലായിട്ട് കാണപ്പെടുന്ന ആ ഗ്രന്ഥിയിൽ എന്ത് ചെയ്യുന്നു, ഹോർമോൺ ഉൽപ്പാദനം കൂടുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു, ഹോർമോൺ ഉൽപ്പാദനം കുറയുകയാണ് ചെയ്യുന്നത്. ഇനി എന്താണ്, ഇവിടെ നോക്കും, മൂത്രാശയം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് പേടിയൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് മൂത്രം വയ്ക്കാനൊക്കെ തോന്നും അല്ലേ, പേടിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് മൂത്രം വയ്ക്കാനൊക്കെ തോന്നും. അപ്പോൾ മൂത്രാശയം എന്ത് ചെയ്യാണ്, പൂർവ്വസ്ഥിതിയിലേക്ക് പ്രാപിക്കുന്നു. ഇവിടെ എന്താണ്, മൂത്രാശയം എന്ത് ചെയ്യാണ്, സാധാരണ രീതിയിലേക്ക് വരുന്നു അല്ലെങ്കിൽ ചുരുങ്ങുന്നു എന്ന കാര്യം ഓർക്കാം. ഇപ്പോൾ ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയായിരിക്കും, ഈ പറയുന്ന കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു, അതുപോലെ തന്നെ ഉമിനീർ ഉൽപ്പാദനം കുറയുന്നു, അതുപോലെ തന്നെ ശ്വാസനാളം വികസിക്കുന്നു, ഇവിടെ എന്ത് ചെയ്യും, ശ്വാസനാളം സങ്കോചിക്കുന്നു അല്ലെങ്കിൽ ഹൃദയമുഴുപ്പ് സാധാരണ നിലയിലേക്ക് വരുന്നു എന്ന് നാലാമത്തെ ഓപ്ഷൻ നൽകും. അതിൻ്റെ പരീക്ഷയുടെ ചോദ്യം എങ്ങനെയായിരിക്കും, തന്നിരിക്കുന്ന നാല് ഓപ്ഷനിൽ സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ പെടാത്തത് എന്ന തരത്തിലുള്ള ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ പാരാസിമ്പത്തിക് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടവയാണെന്ന് ചോദിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇതിൽ നിന്ന് ചോദിക്കാം. ഇത് വളരെ സിമ്പിളാണ്. സിമ്പത്തിക് വ്യവസ്ഥ എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളതാണ്. പെട്ടെന്നൊരു ഭയവും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് കൃത്യമായിട്ട് ഒന്ന് അനാലിസ് ചെയ്താൽ മതി. ആദ്യം നമ്മൾ കണ്ണിലേക്ക് വന്നു, കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു, അതിനെ എന്താണ് നോർമൽ സിറ്റുവേഷനിലേക്ക് മാറ്റുന്നതാണ് പാരാസിമ്പത്തിക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒമിനിയർ ഉൽപ്പാദനം കുറയുന്നു, അതുപോലെ തന്നെ പിന്നീട് ശ്വാസനാളം വികസിക്കുന്നു എന്ന് പഠിച്ചപ്പെട്ടു, ഹൃദയവുമായി ബന്ധപ്പെട്ട് ഹൃദയമെടുപ്പ് കൂടുന്നു എന്ന് പഠിച്ചപ്പെട്ടു, അപ്പുറത്ത് എന്താണ് നോർമൽ സിറ്റുവേഷനിലേക്ക് വരുത്തുന്നു, ആമാശയ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നു, അപ്പുറത്ത് എന്താണ് നോർമൽ ആക്കുന്നു, അതുപോലെ തന്നെ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നു, അവിടെ എന്ത് സംഭവിക്കുകയാണ്, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു, അതുപോലെ തന്നെ കുടലിലെ പെരിസ്റ്റാൾസിസ് മന്ദീഭവിക്കുന്നു. ഇവിടെ എന്താണ് കുടലിലെ പെരിസ്റ്റാൾസിസ് എന്ത് ചെയ്യുന്നു, സാധാരണ നിലയിലേക്ക് എത്തിക്കുന്നു. ഹോർമോൺ ഉൽപ്പാദനം കുറയുന്നു. എപ്പോൾ പാരാസിമ്പത്തിക് അവസ്ഥയിൽ ഇവിടെ എന്താണ് ഹോർമോൺ ഉൽപ്പാദനം എന്ത് ചെയ്യുകയാണ്, കൂടുകയാണ് ചെയ്യുന്നത്. ഇവിടെ മൂത്രാശയം പൂർവ്വസ്ഥിതിയിൽ പ്രാപിക്കുന്നു, ഇവിടെ എന്താണ് മൂത്രാശയം ചുരുങ്ങുന്നു. അപ്പോൾ ഇത് രണ്ടും നമ്മൾ സിമ്പിളായിട്ട് ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഇവിടെ പരീക്ഷയ്ക്ക് ഈ ഒരു ടോപ്പിക് പഠിക്കാത്ത പോകാത്ത ഒരു വ്യക്തിക്ക് ഈ പറയുന്ന സിമ്പത്തറ്റിക് വ്യവസ്ഥ എന്തെന്നും അതുപോലെ തന്നെ പാരാസിമ്പത്തിക് വ്യവസ്ഥ എന്തെന്നും അറിയാത്തൊരു വ്യക്തി എന്ത് ചെയ്യും, ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്ത് ചെയ്യും, തെറ്റിക്കും. അതേസമയത്ത് സിമ്പത്തറ്റിക് വ്യവസ്ഥ എന്താണെന്നും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ എന്തെന്നും പഠിച്ചൊരു വ്യക്തിക്ക് സിമ്പിളായിട്ട് ഇതിൽ എന്ത് ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. സിമ്പത്തറ്റിക് വ്യവസ്ഥ എന്ന് പറയുന്നത് അടിയന്തര സാഹചര്യത്തിൽ സംഭവിക്കുന്നത്, പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ എന്ന് പറയുന്നത് അത് പിന്നീട് എന്ത് ചെയ്യണം, നോർമലിലേക്ക് എത്തിക്കുന്നത്. ആ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചോദ്യം ചോദിച്ചാലും സിമ്പിളായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരത്തിൽ എത്താൻ പറ്റും. ഈ കാര്യങ്ങൾ തന്നെയായിരിക്കും പരീക്ഷയ്ക്ക് എടുത്ത് ചോദിക്കുക. അതുകൊണ്ട് തന്നെ ഇത് പഠിച്ചു വെക്കുക. കണ്ണിൽ എന്ത് സംഭവിക്കുന്നു, ഉമിനീറിന് എന്ത് സംഭവിക്കുന്നു, ശ്വാസനാളത്തിന് എന്ത് സംഭവിക്കുന്നു, ഹൃദയമിടിപ്പിന് എന്ത് സംഭവിക്കുന്നു, ആമാശയത്തിന് എന്ത് സംഭവിക്കുന്നു, അതുപോലെ തന്നെ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു, അതായത് കരളിൽ നടക്കുന്നു, അതുപോലെ തന്നെ കുടലിൽ എന്ത് സംഭവിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഹോർമോൺ ഉൽപ്പാദനത്തിൽ എന്ത് സംഭവിക്കുന്നു, അതുപോലെ തന്നെ മൂത്രാശയത്തിൽ എന്ത് സംഭവിക്കുന്നു, ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഓർക്കുക. ഇത് ഗൈഡുകളിലൊന്നും പറഞ്ഞു പോയിട്ട് കണ്ടിട്ടില്ല. ഈ പറയുന്ന പ്രിലിംസിൻ്റെ ഗൈഡുകളൊന്നും ഇതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഒരു പക്ഷേ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇതെടുത്ത് ചോദിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഇത് ഓർത്തിരിക്കുക, സിമ്പിളായിട്ട് ഓർത്തിരിക്കുക. എന്താണ് സിമ്പത്തറ്റിക് വ്യവസ്ഥ, എന്താണ് പാരാസിമ്പത്തിക് വ്യവസ്ഥ എന്ന് അറിഞ്ഞെങ്കിൽ സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതോടൊപ്പം നമ്മൾ പറഞ്ഞു സ്വതന്ത്ര നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത് എന്തിൻ്റെ ഭാഗമാണ്, പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമാണെന്ന് കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. സ്വതന്ത്ര നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത് എന്തിൻ്റെ ഭാഗമാണ്, പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ്. ഇത് എന്ത് രണ്ടെണ്ണം കൂടി ചേരുന്നതാണ്, സിമ്പത്തറ്റിക് വ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയും കൂടി ചേരുന്നതാണെന്ന് കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത് ഇത്തരത്തിൽ കുറച്ച് നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത്. അതും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ് നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതിൽ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന അൽഷിമേഴ്സ് എന്ന് പറയുന്ന ഒരു രോഗമാണ്.
അതായത് അതിനുള്ള കാരണം എന്ന് പറയുന്നത് മസ്തിഷ്കത്തിലെ നാഡികലകളിൽ ആലയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നതാണ് ഈ പറയുന്ന അൽഷിമേഴ്സ് എന്ന് പറയുന്ന രോഗത്തിന് കാരണമാകുന്നത്. ഇതിലൂടെ എന്ത് സംഭവിക്കും? ന്യൂറോണുകൾ നശിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ന്യൂറോണുകൾ എന്ത് ചെയ്യുന്നു? നശിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ ആലയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ ആലയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുകയും അതിലൂടെ ന്യൂറോൺ നശിക്കുകയും ചെയ്യുമ്പോൾ അൽഷിമേഴ്സ് എന്ന് പറയുന്ന രോഗമുണ്ടാകുന്നു. കേവല ഓർമ്മകൾ പോലും ഇല്ലാതാവുകയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം. കൂട്ടുകാരെയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ കഴിയാതെ വരിക, ദിനാചര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാതെ വരിക തുടങ്ങിയവയൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നത്. സിമ്പിളായിട്ട് ഓർത്തിരിക്കുക, ഓർമ്മകൾ പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നു. അപ്പോൾ എന്താണ്? മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ ആലയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു, ന്യൂറോണുകൾ നശിക്കുന്നു. ഇതെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അൽഷിമേഴ്സ് എന്ന് പറയുന്ന രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അൽഷിമേഴ്സ് എന്ന് പറയുന്ന രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താണ്? മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ ആലയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു, അതിലൂടെ എന്ത് സംഭവിക്കുന്നു? ന്യൂറോണുകൾ നശിക്കുന്നു എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി മറ്റൊരു രോഗമാണ് പാർക്കിൻസൺസ് എന്ന് പറയുന്ന രോഗം. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം, മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം, തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. സിമ്പിളായിട്ട് പറയുന്നു, ഗാംഗ്ലിയോണുകൾ നശിക്കുന്നു, പ്രത്യേക തരത്തിലുള്ള ഗാംഗ്ലിയോണുകൾ നശിക്കുന്നു, അതിൻ്റെ ഫലമായിട്ട് തലച്ചോറിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. ഇതാണ് പാർക്കിൻസൺസ് രോഗത്തിന് കാരണം. ഇപ്പം മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം, തലച്ചോറിലെ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയൽ, ഇതൊക്കെ എന്തിന് കാരണം? പാർക്കിൻസൺസ് രോഗത്തിന് കാരണം. ശരീര തുലനില നഷ്ടപ്പെടുക, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീരത്തിൻ്റെ വിറയൽ, വായിൽ നിന്ന് ഉമ്മിനീർ ഒഴുകുക. അപ്പോൾ എന്തൊക്കെയാണ് ലക്ഷണം പറയുന്നത്? ശരീര തുലനില നഷ്ടപ്പെടുക, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീരത്തിന് വിറയൽ, വായിൽ നിന്ന് ഉമ്മിനീർ ഒഴുകുക. ഇതൊക്കെ എന്താണ്? പാർക്കിൻസൺസ് രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണെന്ന് കാര്യം ഓർത്തിരിക്കുക. മൂന്നാമത് പരിചയപ്പെടുന്ന അപസ്മാരം എന്ന് പറയുന്ന രോഗമാണ്. തലച്ചോറിൽ തുടർച്ചയായിട്ട് ക്രമരഹിതമായി വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നതാണ് അപസ്മാരം എന്ന് പറയുന്ന രോഗത്തിന് കാരണം. തലച്ചോറിൽ ക്രമരഹിതമായി വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നതാണ് അപസ്മാരം എന്ന് പറയുന്ന രോഗത്തിന് കാരണം എന്ന കാര്യം ഓർത്തിരിക്കുക. തുടരെ തുടരെയുള്ള പേശി സങ്കോചം മൂലമുള്ള സന്നി, വായിൽ നിന്ന് നുരയും പതയും വരിക, പല്ല് കടിച്ചു പിടിക്കുക, തുടർന്ന് രോഗി അബോധാവസ്ഥയിലേക്കാവുക, ഇതാണ് ലക്ഷണമായിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ മൂന്ന് പ്രധാനപ്പെട്ട രോഗങ്ങളെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നത്. അതിലൊന്ന് അൽഷിമേഴ്സിനെ കുറിച്ച് പറഞ്ഞു. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ ആലയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഈ പറയുന്ന അൽഷിമേഴ്സ്. അതിലൂടെ ന്യൂറോണുകൾ എന്ത് ചെയ്യപ്പെടുന്നു? നശിക്കപ്പെടുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ മറ്റൊന്ന് ഇതിൻ്റെ ലക്ഷണങ്ങൾ പരിചയപ്പെട്ടു. പരീക്ഷയിൽ അല്പം ലക്ഷണങ്ങൾ തന്നിട്ട് ഏത് രോഗമാണെന്ന് ചോദിക്കാം. കേവല ഓർമ്മകൾ പോലും ഇല്ലാതാവുക, കൂട്ടുകാരെയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ കഴിയാതെ വരിക, ദിനാചാരങ്ങൾ പോലും ചെയ്യാൻ കഴിയാതെ വരിക തുടങ്ങിയവ എന്തിൻ്റെ അവസ്ഥയാണെന്ന് ചോദിച്ചാൽ അൽഷിമേഴ്സിൻ്റെ അവസ്ഥയാണ്. ഇവിടെ ചോദിക്കാം, ശരീര തുലനില നഷ്ടപ്പെടുക, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീരത്തിന് വിറയൽ, വായിൽ നിന്ന് ഉമ്മിനീർ ഒഴുകുക തുടങ്ങിയവയ്ക്ക് എന്തിൻ്റെ ലക്ഷണമാണെന്ന് ചോദിച്ചാൽ പാർക്കിൻസൺസിൻ്റെ ലക്ഷണമാണ്. കാരണം ചോദിക്കുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് കാരണമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം, തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. ഇതാണ് എന്ത് പറയുന്നത്? പാർക്കിൻസൺസ് എന്ന് പറയുന്ന രോഗത്തിൻ്റെ കാരണം എന്ന കാര്യം ഓർത്തിരിക്കുക. മറ്റൊന്ന് അപസ്മാരം പരിചയപ്പെട്ടു. തലച്ചോറിൽ തുടർച്ചയായിട്ട് ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നതാണ് അപസ്മാരത്തിന് കാരണം. തുടരെ തുടരെയുള്ള പേശി സങ്കോചം മൂലമുള്ള സന്നി, വായിൽ നിന്നും നുരയും പതയും വരിക, പല്ല് കടിച്ചു പിടിക്കുക, തുടർന്ന് രോഗി അബോധാവസ്ഥയിലേക്കാവുക, ഇതൊക്കെയാണ് ഈ പറയുന്ന അപസ്മാരം എന്ന് പറയുന്ന രോഗത്തിൻ്റെ ലക്ഷണം എന്ന കാര്യം ഓർത്തിരിക്കുക. ഷോക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്നത് പാർക്കിൻസൺസ് രോഗമാണ്. സ്മൃതിനാശക രോഗം എന്നറിയപ്പെടുന്നത് അൽഷിമേഴ്സ് രോഗമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ നാഡീവ്യവസ്ഥ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നാഡീവ്യവസ്ഥ എന്ന് പറയുന്ന ടോപ്പിക്ക് നാം ഇതുവരെ പഠിച്ചത് ഉദ്ദീപനങ്ങളെക്കുറിച്ച് പരിചയപ്പെട്ടു, ഗ്രാഹികളെക്കുറിച്ച് പരിചയപ്പെട്ടു, ന്യൂറോണുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്തി, വിവിധതരം നാഡീകോശങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തി, നാഡീവ്യവസ്ഥയ്ക്ക് കേന്ദ്ര നാഡീവ്യവസ്ഥയെന്നും പെരിഫറൽ നാഡീവ്യവസ്ഥയെന്നും രണ്ട് വിഭാഗങ്ങളുണ്ടെന്ന് പരിചയപ്പെടുത്തി. അതിൽ കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ വരുന്ന മസ്തിഷ്കത്തെക്കുറിച്ചും സുഷുപ്നയെക്കുറിച്ചും എല്ലാം പരിചയപ്പെടുത്തി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ വരുന്നതാണ്. അതോടൊപ്പം തന്നെ സ്വതന്ത്ര നാഡീവ്യവസ്ഥയെക്കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടു, നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട തകരാറുകളും പരിചയപ്പെട്ടു. ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തിയത് SCERT ടെസ്റ്റ് ബുക്കിൽ 10-ാം തരം ടെസ്റ്റ് ബുക്കിൽ ബയോളജിയിലെ 1-ാമത്തെ ചാപ്റ്ററും അതോടൊപ്പം തന്നെ ലക്ഷ്യയുടെ റാങ്ക് ഫയലിൽ 10th ലെവൽ പ്രീലിം എക്സാമിന് വേണ്ടി പുറത്തിറങ്ങിയ റാങ്ക് ഫയലിൽ പറയുന്ന ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്തി. രണ്ട് ബുക്കുകൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഒന്ന് ലക്ഷ്യയുടെ 10th പ്രീലിമിന് വേണ്ടി പുറത്തിറങ്ങിയ റാങ്ക് ഫയൽ, രണ്ടാമത് നമ്മൾ പരിചയപ്പെടുത്തിയത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് SCERT ടെസ്റ്റ് ബുക്കിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് ഈ 4 ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ബയോളജിയുമായി ബന്ധപ്പെട്ട 4 ക്ലാസ്സുകളും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നതായിരിക്കുമെന്ന്.
അപ്പോൾ നമ്മളോട് പരിചയപ്പെടുത്തിയത് നാഡീവ്യവസ്ഥ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ബയോളജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് അവസാനിപ്പിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മസ്തിഷ്കം ഉൾപ്പെടെയുള്ള ടോപ്പിക്കുകൾ ഉൾപ്പെടുന്നതാണ്. അതോടൊപ്പം തന്നെ PSC നമ്മുടെ ഗൈഡുകളിൽ ഒന്നും ഇത് കണ്ടിട്ടില്ല, സ്വതന്ത്ര നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. പക്ഷേ SCERT ടെസ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്നുണ്ട്, മനുഷ്യശരീരം എന്ന് പറയുന്ന ടോപ്പിക് പഠിക്കുമ്പോൾ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വരുന്ന പരീക്ഷയിൽ എന്ത് ചെയ്യാം, ഈ പറയുന്ന സ്വതന്ത്ര നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് അതും കൂടി ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. കാരണം സ്വതന്ത്ര നാഡീവ്യവസ്ഥ നമ്മൾ പഠിച്ച ആ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് അവയുടെ ഡിഫറൻസ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അത് പരിചയപ്പെടുത്തിയപ്പോൾ മനസ്സിലായതാണ്. അപ്പോൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. ആ അനുഭവമായിട്ടൊന്ന് താരതമ്യം ചെയ്തുകൊണ്ട് ഒന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിലാക്കി തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. ഇനി അടുത്തായിട്ട് പറയാനുള്ളത് നോട്ടുകൾ എഴുതിയിട്ടുണ്ടാവണം. കാരണം നമുക്ക് PSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കൈവശം എന്ത് ചെയ്യണം, നമ്മുടേതായിട്ടുള്ള ഒരു നോട്ട് നിർബന്ധമാണ്. നമ്മൾ ഈ ഒരു ക്ലാസ് കാണുകയാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരാളുടെ ക്ലാസ് കാണുകയാണെങ്കിലും നിങ്ങൾ ഗൈഡ് എടുത്ത് വായിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ തൊഴിൽ വാർത്ത വായിക്കുകയാണെങ്കിലും അറിയാത്ത കാര്യങ്ങളൊക്കെ കുറിച്ച് വെക്കാനായിട്ട് ഒരു നോട്ട് എപ്പോഴും നിങ്ങൾ കൈവശം വേണം. അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ടോപ്പിക് ടോപ്പിക് ടോപ്പിക്കായിട്ട് എന്ത് ചെയ്യുക, തരംതിരിച്ച് തന്നെ നോട്ടുകൾ എഴുതി വെക്കണം. അതായത് ഇപ്പോൾ പരീക്ഷയോട് അടുപ്പിച്ചിട്ട് ഇപ്പോൾ നാഡീകോശങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് അറിയണം, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടു, ആ ക്വസ്റ്റിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല, പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് നാഡീകോശം പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ നാഡീകോശങ്ങൾ നോട്ടിൽ എവിടെയാണ് ഇരിക്കുന്നതെന്ന് തിരഞ്ഞു പിടിക്കാൻ പാടില്ല. അതിനുവേണ്ടി ഒരു ഇൻഡെക്സ് നിങ്ങൾ എഴുതി വെച്ചിരിക്കണം. ഒരു ആ നോട്ടിലെ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ പേപ്പറിലാണ് എഴുതുന്നതെങ്കിൽ പേപ്പർ എന്ത് ചെയ്യുക, നമ്പർ ഇട്ട് എഴുതുക. അതിൽ എത്രാമത്തെ നമ്പറിലാണ് ഈ നാഡീകോശങ്ങൾ എന്ന് പറയുന്നുള്ളത് എന്ന് കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എന്ത് ചെയ്യണം, ഇൻഡെക്സും എഴുതിയിരിക്കണം. നമ്മൾ ബുക്കിലൊക്കെ കാണുന്ന ഇൻഡെക്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഓരോ ടോപ്പിക്കും എവിടെയാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് എപ്പോഴും ഗുണപ്രദമായിരിക്കും. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ പറയുന്നത് ഇഷ്ടപ്പെടില്ലെങ്കിൽ പോലും ആ ഒരു സമയത്ത് ഇങ്ങനെ തിരഞ്ഞു പോകുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കും എന്താണ് ഒരു ഇൻഡെക്സ് എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് എത്താൻ പറ്റുമായിരുന്നു എന്ന് നിങ്ങൾക്ക് ചിന്തിക്കും. അതുകൊണ്ട് തന്നെ നോട്ട് എഴുതുന്ന സമയത്ത് ഒരു ഇൻഡെക്സും കൊടുക്കുക. ഇൻഡെക്സ് കൊടുക്കുന്ന എന്തിനാണ്, എവിടെയെല്ലാമാണ് ഈ ടോപ്പിക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ നോട്ടിലെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് റിവിഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബയോളജിയാണ് റിവിഷൻ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു നോട്ടിനുള്ളിലാണ് എല്ലാ കാര്യങ്ങളും എഴുതുന്നതെങ്കിൽ ആ ബയോളജിയുടെ പോയിന്റുകൾ എവിടെയെല്ലാമാണ് ഉൾപ്പെടുന്നതെന്ന് നമുക്ക് ഇൻഡെക്സ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, നോട്ട് നിർബന്ധമാണ്, നോട്ട് എഴുതണം. റാങ്ക് ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ട ഉന്നത റാങ്ക് നേടിയവരോട് എടുത്ത് ചോദിച്ചാൽ അവരെല്ലാം അവരുടേതായിട്ടുള്ള ഒരു നോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. കാരണം നോട്ടിലൂടെ കിട്ടുന്ന അറിവ്, നമ്മളായ നോട്ടിലൂടെ കിട്ടുന്ന അറിവ് അത് വലിയ ഒരു അറിവാണ്. അത് പെട്ടെന്ന് നമുക്ക് പിന്നീട് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കാനും പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ക്ലാസ്സിൽ കൂടുതൽ ടോപ്പിക്കുകളും കൂടുതൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുകൂട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.